السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. برشد قرآن قال الله عز وجل ارقبوا محمدا في أهل بيتي شفيعنا رسول الله آل النبي ذريتي وهم إليه وسيلتي أرجو بهم غطا غدا بيد اليمين صحيفتي. واعلموا أمة سيدنا ومولانا محمد نمبر മീൻപിരി പ്രദേശത്തിന് മാത്രമല്ല കിന്യ മുഴുവൻ ഭാഗങ്ങൾക്കും ആത്മീയമായി നേതൃത്വം നൽകുന്ന സയ്യിദ് അലവി തങ്ങളവറുകൾ നമ്മുടെ ദേശീയ നേതാവ് കെ എം അബൂബക്കർ സിദ്ദീഖ് മോണ്ടുകോളി, ഇസ്മായിൽ സഅദി ഉസ്താദ്, സ്റ്റേജിൽ ഒരുപാട് ഉമറാക്കളുണ്ട്, സദസ്സിലും ഒരുപാട് ഉമറാക്കളുണ്ട്, നമ്മുടെ ഖുത്ബി നഗറിൻ്റെ എസ് വൈ എസിൻ്റെ ഷെയ്ഖ മർക്കസിൻ്റെ പദാധികാരികൾ അടക്കമുള്ള ഈ മീൻപിരി യൂണിറ്റ് ബ്രാഞ്ച് എസ് വൈ എസിൻ്റെ എസ് എസ് എഫിൻ്റെ പദാധികാരികൾ അടക്കമുള്ള പ്രിയപ്പെട്ട മോമിനിയങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഇൽമ് പറയാൻ വേണ്ടി, ആ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തുക്കളായ ഉലമായിനെ സാദാത്തുക്കളെ അനുസ്മരിക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടിയ സദസ്സ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കേരളത്തിലെന്നു മാത്രമല്ല, ദക്ഷിണ കന്നഡയിൽ മാത്രമല്ല, കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ, മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ആത്മീയമായി നേതൃത്വം നൽകിയ മഹാനായ സയ്യിദുന വ മുർഷിദുന സയ്യിദ് മുഹമ്മദ് ഉമർ ഉൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ അനുസ്മരിക്കുന്ന വേദി എന്ന നിലയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അവരൊക്കെ താൽക്കാലികമായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു എങ്കിലും ഭൗതിക ലോകത്തോട് ഭൗതിക ശരീരം വിട പറഞ്ഞ് നമ്മൾ കാണുന്നു എങ്കിലും ആത്മീയമായ നിലയിൽ അവർ നമുക്ക് നേതൃത്വം നൽകുന്നു. വലിയ വലിയ പൈശാചികമായി ബുദ്ധിമുട്ടുള്ളവർ, മാനസികമായി ബുദ്ധിമുട്ടുള്ളവർ, ശാരീരികപരമായ വിഷമമുള്ളവർ, സാമ്പത്തികമായി വിഷമമുള്ളവർ, അങ്ങനെ പല വിഷമങ്ങളുമുള്ളവർ ഹൊസങ്കടിയുടെ ഇപ്പുറത്തുള്ള, പൊസോട്ടിൻ്റെ അപ്പുറത്തുള്ള മലഹർ എന്ന സ്ഥാപനത്തിൻ്റെ ആ താഴെയുള്ള റൂമിൽ മഹാനായ തങ്ങൾ ഉസ്താദിനെ ഒറ്റക്കായും കൂട്ടമായും കുടുംബമായും കൂട്ടുകാരുമായും നാട്ടുകാരുമായും പല നിലയിലും ബന്ധപ്പെടുകയും അവിടുത്തെ മുന്നിലെത്തിയിട്ട് തൻ്റെ പ്രശ്നങ്ങൾ, തൻ്റെ വിഷമങ്ങൾ, അനുഭവിക്കുന്ന യാതനകളും വേദനകളൊക്കെ അവിടുത്തെ മുന്നിൽ പറഞ്ഞപ്പോൾ പരിഹാരമുണ്ടായ ആയിരക്കണക്കിന് അനുഭവങ്ങൾ
നമ്മുടെ മുന്നിലുണ്ട്. ഐസിയുവിലുള്ള രോഗി, ആ രോഗിക്ക് ഡോക്ടർ ഇത്ര ടൈം നിശ്ചയിച്ചു, ഒരിക്കലും ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ യാതൊരു സാധ്യതയുമില്ല. നിങ്ങൾ കുടുംബക്കാർ ആലോചിച്ച് വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഓർമ്മ വന്നത് മഹാനായ പുസോട്ടതങ്ങൾ ഉസ്താദിനെയാണ്. കുടുംബത്തിലുള്ളവർ ടെലഫോൺ ചെയ്തു, തങ്ങൾ ഉസ്താദ് സ്ഥാപനത്തിലുണ്ടെന്ന വിവരമറിഞ്ഞപ്പോ ഡോക്ടർമാരെയും സിസ്റ്റർമാരെയും അല്ലെങ്കിൽ അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള മറ്റ് ബന്ധപ്പെട്ടവരെയൊക്കെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ നിയമങ്ങളും അവരുടെ തീരുമാനങ്ങളും ഒന്നും ചെവി കൊടുക്കാതെ ആ മയ്യത്ത് പോലെയുള്ള ബോഡിയുമായി അവർ ആംബുലൻസിൽ മൽഹറിൽ വന്നു. മഹാനായ തങ്ങൾ ഉസ്താദിന്റെ മുന്നിലെത്തി വിഷമങ്ങൾ പറഞ്ഞു, ആവലാതികൾ പറഞ്ഞപ്പോ ഡോക്ടർ എന്തു പറഞ്ഞാലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, എല്ലാത്തിൻ്റെയും മുകളിൽ അതിബ്ബാ ഉൽ ഖുലൂബ് അല്ലെങ്കിൽ അതിബ്ബാ ഉൽ അംറാദ്, എല്ലാ കൽബുകളെ ശരിയാക്കുന്ന, രോഗങ്ങളെ ശരിയാക്കുന്ന റബ്ബ് നമ്മുടെ മുന്നിലുണ്ട്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ആ റബ്ബിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ആ റബ്ബിൻ്റെ ദീനിന് വേണ്ടി നേതൃത്വം നൽകുന്ന മഹത്തുക്കളായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും പ്രതീക്ഷിച്ച് വന്ന നിങ്ങൾക്ക് യാതൊരു വിഷമവും നിരാശയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ രണ്ട് ദിവസം ഇവിടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിനുവേണ്ടിയുള്ള ചികിത്സാ മുറകൾ നടത്തി ആ മയ്യത്ത് പോലെ വന്ന ബോഡിയായ ആ മയ്യത്ത് പോലെ വന്ന ആ വ്യക്തി പിന്നീട് ഒരു ഞാൻ പോയ ഒരു സ്വലാത്തിൽ നിന്നിട്ട് പ്രസംഗിക്കുന്നത് കണ്ടു. ഞാനായിരുന്നു ആ മയ്യത്ത് പോലെയുള്ള ശരീരം. ഞാനായിരുന്നു അന്ന് ഡോക്ടർമാർ 12 മണിക്കൂർ അവധി പറഞ്ഞ ആ ബോഡി. ഇന്ന് എനിക്ക് യാതൊരു രോഗവുമില്ല, എൻ്റെ ശരീരത്തിൽ യാതൊരു വിഷമവുമില്ല. അങ്ങനെ നൂറുകണക്കിന് ആൾക്ക് ആർക്കും പരിഹാരം കണ്ടെത്താനപ്പുറം അതിനപ്പുറമുള്ള വിഷയങ്ങൾക്കൊക്കെ പരിഹാരം നൽകിയ മഹാനായ സയ്യിദുന വ മുർഷിദുന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അൽ ബുഖാരി, അവിടുത്തെ ദർജ നീ ഉയർത്തണം അല്ലാഹ്, അവിടുത്തെ ബർസഖിയായ ആലം നീ സന്തോഷകരമാക്കണം അല്ലാഹ്, അവിടുത്തെ കാവൽ അവിടുത്തെ പൊരുത്തം നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലൊക്കെ നീ നൽകണം അല്ലാഹ്. ഞാൻ ഈ പറഞ്ഞു വന്നത് ആ രീതിയിൽ മഹാനായ പുസോട്ടതങ്ങൾ ജീവിതകാലഘട്ടത്തിൽ ആ മൽഹർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ താഴെയുള്ള റൂമിൽ പരിഹാരം നൽകിയെങ്കിൽ, നമുക്ക് നേതൃത്വം നൽകിയെങ്കിൽ, പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അധ്വാനിച്ച് നേതൃത്വം നൽകി താൽക്കാലികമായി ഭൗതിക ലോകത്തോട് വിട പറഞ്ഞ മഹാന്മാരെ കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല എന്നല്ല, പ്രസംഗിക്കാൻ പാടില്ല എന്നല്ല, എഴുതാൻ പാടില്ല എന്നല്ല. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ രീതിയിൽ അധ്വാനിച്ച് നേതൃത്വം നൽകിയ മഹത്തുക്കളെ നിങ്ങൾ വിചാരിക്കാനേ പാടില്ല. എന്ത് വിചാരിക്കാൻ പാടില്ല? അംബാത്തൻ, അവർ മരണപ്പെട്ടു, മയ്യത്തായി, എല്ലാം നഷ്ടപ്പെട്ടു എന്ന ഒരു വിഷയം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കാനേ പാടില്ല. ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സന്തോഷമുള്ള ജീവനുള്ളവരാണ് അവർ. ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം, അവരവരെ റബ്ബിൻ്റെ അടുക്കൽ ജീവനുള്ളവരാണ്. അതിൻ്റെ പുറമെ യുർസഖൂൻ, അവർ മനസ്സിൽ വിചാരിക്കുന്നത് മുഴുവനും അള്ളാഹു അവരുടെ ആ ബർസഖയായ ലോകത്ത് അവരുടെ ഖബറാകുന്ന വീട്ടിൽ നൽകപ്പെടും. പൊസോട്ടിൽ മരണത്തിന് ശേഷം പോയവർ എല്ലാവരും പോയവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ റൂമിൻ്റെ നേരെ മുറ്റത്താണ് ഇപ്പം മഹാനവറുകൾ കിടക്കുന്നത്. മഹാനവറുകൾ വസിയത്ത് ചെയ്തു പോലും ഞാനിവിടെ ഈ ചികിത്സ നടത്തുന്ന സ്ഥലം
ആയിരക്കണക്കിന് ആള് വിഷമങ്ങളോടുകൂടെ വന്നപ്പോ പരിഹാരം നൽകി ഈ സ്ഥലത്ത് എന്നെ മറമാടണം. അപ്പൊ കൂട്ടുകാരി ചോദിച്ചു, എന്താണ് അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉസ്താദേ വെച്ചത്? അപ്പോഴാണ് മഹാനവറുകളുടെ മറുപടി, എൻ്റെ ബാപ്പ എൻ്റെ ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ ഇൽമുമായി ബന്ധപ്പെടാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് എൻ്റെ ബാപ്പ. അങ്ങനെ തഅല്ലുമുമായി തഅലീമുമായി ഞാൻ ബന്ധപ്പെട്ട്, തദരീസുമായി ഞാൻ ബന്ധപ്പെട്ട ആളാണ്. അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് അത് വേണ്ടതുപോലെ കരഗതമാക്കാൻ എന്നെ കൊണ്ട് എൻ്റെ ആവതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. ഇൽമുമായി ബന്ധപ്പെടുക, ഇൽമിൻ്റെ സദസ്സുകളുമായി ബന്ധപ്പെടുക, ഇൽമുള്ള ആലിമീങ്ങളുമായി ബന്ധപ്പെടുക, അത് എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എല്ലാവർക്കും ആ തോഫീക്ക് കൊള്ളണമെന്നില്ല. ഈ നല്ല കോരിച്ചെരിയുന്ന മഴ മഗ്രിബിൻ്റെ സമയത്ത് വന്നപ്പോ, നല്ല പൊടിപൊടിക്കുന്ന ഇടി വന്നപ്പോ, നല്ല ലൈറ്റ് പോലെയുള്ള ഈ ഫോക്കസിൻ്റെ ലൈറ്റിനേക്കാൾ പ്രകാശമുള്ള മിന്നുകൾ വന്നപ്പോ, ചിലപ്പോ മഴ വന്നല്ലോ, ചിലപ്പോൾ ഇടി വന്നല്ലോ, ചിലപ്പോൾ മിന്ന് വന്നല്ലോ, ഇനി തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് മാറിപ്പോയവരുണ്ടാകാം. അതേസമയത്ത് ഇടി വന്നാലും എനിക്ക് വിഷയമല്ല, എനിക്ക് മിന്ന് വന്നാലും വിഷയമല്ല, എനിക്ക് മഴ വന്നാലും വിഷയമല്ല, ഞാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ് കേൾക്കാനാണ്. ആ ദീനിൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ഭൗതിക രീതിയിലുള്ള വിദ്യാഭ്യാസം പോലെ മാത്രമല്ല. മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്ന് തോന്നുന്നു, ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചെറിയ സമയത്ത് ഇൽമു പഠിക്കാൻ വേണ്ടി ഒരുങ്ങി. ആ ഒരുങ്ങിയപ്പോൾ വേണ്ടതുപോലെ തലയിലേക്ക് കയറാതെ ഒരവസ്ഥ വന്നപ്പോ, വേണ്ടതുപോലെ എനിക്ക് ബൈഹാർട്ടാകുന്ന ശക്തി എനിക്കില്ല, പഠിച്ചത് വേണ്ടതുപോലെ ഓർമ്മ നിൽക്കുന്നില്ല എന്ന രീതിയിൽ അവിടുന്ന് വേദന പറഞ്ഞപ്പോ, അവിടുത്തെ ഉസ്താദ് മഹാനായ ആലിമായ പണ്ഡിതന് മറുപടി പറഞ്ഞത്, ഇൽമുള്ള ഇൽമ് എന്നത് അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല, ഇൽമുമായി ബന്ധപ്പെടാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം അത് ഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ, അത് അള്ളാഹുവിൻ്റെ ഒരു പ്രകാശത്തിൻ്റെ ഒരു ഭാഗമാണ് ഇൽമ് എന്നത്. SOSലുള്ള പ്രിയപ്പെട്ട ഭാരവാഹികളും പ്രവർത്തകരും ഈ ഇൽമിൻ്റെ മജിലിസ് ഒരുമിച്ചുകൂട്ടി, ഇവിടെയുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഇൽമിൻ്റെ മജിലിസ് ഒരുമിച്ചുകൂട്ടി, ഇതിലേക്ക് വന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇൽമ് എന്നത് റബ്ബിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ പ്രകാശമെങ്ങാനും നമ്മുടെ കൽബിലേക്ക് ഈ ഇരുന്ന കാരണം കൊണ്ട് അള്ളാഹ് ഇട്ടു തന്നാലോ, നമ്മുടെ കൽബിലേക്ക് ആ വെളിച്ചം അള്ളാഹ് ഇട്ടു തന്നാലോ, പിന്നെ നമുക്ക് നമ്മുടെ കൽബൊരിക്കലും ബെടക്കാകുകയില്ലല്ലോ, മോശമാകുകയില്ലല്ലോ, ചീത്തയാകുകയില്ലല്ലോ. റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ അവിടെ ആരും നമുക്ക് ഉപകാരമില്ല, അവിടെ സമ്പത്ത് നമുക്ക് ഉപകാരമില്ലല്ലോ, അവിടെ സന്താനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉപകാരമില്ലല്ലോ. യൗമലായം ഫഉമാലു വലാ ബനൂന ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം, അവിടെ ശുദ്ധിയുള്ള ഹൃദയമുള്ളവർക്കാണ് ആ റബ്ബിൻ്റെ കോടതി. കോടാനുകോടി അകലെയുള്ള സൂര്യൻ ഇന്ന് നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ, ഇന്ന് പകലത്തെ ചൂട് എങ്ങനെയുള്ളതാണ്! ഞാൻ ഇന്ന് പനി പിടിച്ചിട്ട്, ഞാൻ 2-3 ദിവസമായി പനി പിടിച്ചിട്ട്, ഇന്ന് ആ പനി കുറച്ച് കൂടുതലായി. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ബാക്കിയായി. ആ പനീൻ്റെ ചൂടിൻ്റെ പുറമെ ഇന്നത്തെ കാലാവസ്ഥയിലുള്ള പ്രകൃതിപരമായ ചൂടുകൊണ്ട്, അത് ഞങ്ങളുടെ നാട്ടിൽ ബുധനാഴ്ച ബർക്കത്തിൻ്റെ നാളായെങ്കിലും കരണ്ടില്ലാത്ത നാടാണ് ഈ ബുധനാഴ്ച. ഈ കരണ്ടില്ലാത്തത് കൊണ്ട് വല്ലാത്ത അസ്വസ്ഥതയായി. എങ്കിൽ ഞാൻ ആ വൈകുന്നേരം മഗ്‌രിബിൻ്റെ മുമ്പ് ഞാൻ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ചിന്തിച്ചത്, എന്തൊരു ചൂടാണ്, എന്തൊരു ഉഷ്ണമാണ്, തീക്കാറ്റ് പോലെയുള്ള ചൂടാണ്.
അപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണ് മുകളിലേക്ക് നോക്കിയത്. ഈ ചൂടിൻ്റെ ദാതാവാകുന്നത് സൂര്യനാണല്ലോ. ആ സൂര്യനുള്ളത് എൻ്റെ ഒരു ചാണകലയല്ല, ഒരു മുഴം അകലയല്ല, ആയിരം മുഴങ്ങൾ അകലയല്ല, ഒരു ലാക്ക് മുഴങ്ങൾ അകലയല്ല, ഒരു കോടി മുഴങ്ങൾ അകലയല്ല, കോടാനുകോടി അകലെയുള്ള സൂര്യൻ്റെ ചൂടിൻ്റെ ചെറിയ ഭാഗമാണ് ഞാൻ എൻ്റെ കുത്തുബി നഗറിലുള്ള അശരിയ കോട്ടേജിലുള്ള എൻ്റെ വീട്ടിൽ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ അതും ബാർപ്പ് കൊണ്ട് സ്ലേപ്പ് കൊണ്ട് മറഞ്ഞിട്ടുണ്ട്. അതും റൂമിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഭാഗങ്ങളിലൊക്കെ കണ്ടിയുണ്ട്. അതിൻ്റെ വിരികളൊക്കെ ഉണ്ട്. ആ രീതിയിലുള്ള മുഴുവൻ മറകളൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ആ ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ അവിടെ ഒരു വീട് ഇല്ല, അവിടെ ഒരു സ്ലാബിൻ്റെ തണമില്ല, തണലില്ല, അവിടെ ഒരു റൂമിൻ്റെ തണലില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, ശബ്ദം കേൾക്കുന്ന എസ് വൈ എസ്സുകാരാ, എസ് എസ് എഫുകാരാ, നമ്മുടെ സംഘടനയിലേക്ക് തെറ്റിദ്ധരിച്ച് ആരെങ്കിലും മാറി നിൽക്കുന്നെങ്കിൽ, മാറി നിൽക്കുന്ന മോമിനീങ്ങളെ, നമ്മൾ ആരെയും ആക്ഷേപിക്കാത്തവരാണല്ലോ, നമ്മൾ ആരെയും കുറ്റം പറയാത്തവരാണല്ലോ. നമ്മൾ പല വേദികളിലും ഇന്ന് വരെ വേദി പലപ്പോഴും പങ്കിട്ടിട്ടുണ്ട്. ഇന്ന് വരെ പല സമ്മേളനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിലൊക്കെ ഭാഗിയായിട്ടുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ ആരെയും ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ല, ഒരാളെയും ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളെ ബാപ്പ ഞങ്ങൾക്ക് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളെ ഉമ്മ അങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളെ ഉസ്താദന്മാർ ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളെ ഗുരുനാഥന്മാരങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മുഅ്മിനീങ്ങളോടും പറയുന്നത്, നമ്മൾ ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു റിസൾട്ട് വരുന്ന കോടതിയുണ്ടല്ലോ, നമ്മളിവിടെ കണ്ടതിൻ്റെ ഒരു റിസൾട്ട് പറയുന്ന കോടതിയുണ്ടല്ലോ, നമ്മൾ കേട്ടതിൻ്റെ ഒരു റിസൾട്ട് പറയുന്ന കോടതിയുണ്ടല്ലോ, നമ്മൾ ചിന്തിച്ചതിൻ്റെ റിസൾട്ട് വരുന്ന ഒരു കോടതിയുണ്ടല്ലോ. അത് ആ ഏത് കോടതിയാണ്? ആരും എല്ലാവരും ഭയപ്പെടുന്ന കോടതി. ഒരു പരുന്തിനെ കണ്ടാൽ, ഒരു ഗിടിയനെ കണ്ടാൽ വല്ലാതെ പേടിച്ചു വിറക്കുന്ന കോഴിക്കുഞ്ഞിനെ പോലെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പോലും റബ്ബിൻ്റെ മുമ്പിൽ വല്ലാതെ പേടിക്കുന്ന ആ കോടതി. ആ കോടതിയിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. റബ്ബ് അവിടെ നുദിക്കാരികളെ മുന്നിൽ കൊണ്ടുവരികയാണ്, അഹങ്കാരികളെ മുന്നിൽ കൊണ്ടുവരികയാണ്, വലിയ പട്ടാസ് നടത്തിയവരെ മുന്നിൽ കൊണ്ടുവരിക യാണ്, ബഡായി നടത്തിയവരെ കൊണ്ടുവരികയാണ്. റബ്ബിൻ്റെ ദീനിൻ്റെ പ്രവർത്തനം നടത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഡോങ്കിയാക്കിയവരെ കൊണ്ടുവരികയാണ്. നല്ല നല്ല കാര്യങ്ങൾ ക്രമം നടത്തുമ്പോൾ അതിനൊക്കെ അഡ്ഡം വെച്ചവരെ റബ്ബിൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ്, ഡോസ് വെച്ചവരെ കൊണ്ടുവരികയാണ്. എല്ലാവരെയും കൊണ്ടുവന്നിട്ട് ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ഈ ദിവസം അധികാരമാർക്കാണ്? ഐനൽ ജബ്ബാറൂന, ഐനൽ ഖഹാറൂൻ? ധിക്കാരം നടിച്ചിട്ട് ആലിമീങ്ങൾ ദീൻ ഇന്നതാണ്, ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഇന്നതാണ്, ആലിമീങ്ങൾ ശരിയായ സരണി ഇന്നതാണ്, ഇതാണ് നല്ല വഴി എന്ന് പറയുമ്പോ അതിനൊക്കെ പുച്ഛിച്ച് തള്ളിയിട്ട് നീങ്ങിയ ഹൈനൽ ജബ്ബാറൂൻ ധിക്കാരികൾ എവിടെയാണ്? ഹൈനൽ ഖഹാറൂൻ, അങ്ങനെ തെമ്മാടിത്തം നടത്തിയ വലിയ വലിയ രീതിയിൽ തെമ്മാ പോക്കിരത്തം നടത്തിയ പോക്കിരികൾ എവിടെയാണ്? അനൽ ജബ്ബാർ, അനൽ ഖഹാർ. ഇന്ന് ഞാനാണ് ഈ ലോകത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ അധിപൻ ഞാനാണ്. ഇന്ന് ആർക്കും അധികാരമില്ല. ഐന ഫിർഔനു വൈന ഹാമാനു വൈന ഖറൂൻ, പണം കൊണ്ട് വലിയ അധികാരം കാണിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ നേതൃത്വം നൽകിയ ആലിമീങ്ങളുടെ നേതൃത്വമായ അമ്പിയാക്കളെ തറപറ്റിച്ച ഫിർഔനിനെ കൊണ്ടുവരികയാണ്, ഹാമാനിനെ കൊണ്ടുവരികയാണ്, ഖാറൂനിനെ കൊണ്ടുവരികയാണ്, എല്ലാ മുതലാളിമാരെയും കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് റബ്ബിൻ്റെ ചോദ്യം, ആരാണിവിടെയുള്ളത്? മാലിക് യൗമിദ്ദീൻ, ഇന്നത്തെ ദിവസം അധിപനായ അധികാരമുള്ള റബ്ബ് ഞാനാണെന്ന് പറയുന്ന ആ റബ്ബിൻ്റെ കോടതിയിലല്ലേ നമ്മൾ കണ്ടതിൻ്റെ റിസൾട്ട് വരുന്നത്, കേട്ടതിൻ്റെ റിസൾട്ട് വരുന്നത്, സംസാര
മരിച്ചതിൻ്റെ റിസൾട്ട് വരുന്നത്, പിടിച്ചതിൻ്റെ റിസൾട്ട് വരുന്നത്, നടന്നതിൻ്റെ റിസൾട്ട് വരുന്നത്, ചിന്തിച്ചതിൻ്റെ റിസൾട്ട് വരുന്നത്. ഉമ്മാ നമ്മൾ സംസാരിക്കുമ്പോൾ, ഓ ബാപ്പാ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, എന്തെങ്കിലും കാണുമ്പോൾ ചിന്തിച്ചേക്കണം. ആ കോടതി നമ്മുടെ മുന്നിലുണ്ട്. അവിടെ കോടിക്കണക്കിന് അകലെയുള്ള സൂര്യൻ, ലക്ഷക്കണക്കിന് മുഴം അകലെയല്ല സൂര്യൻ, അവിടെ ആകെ ഒരു ചാണകലെ മുകളിൽ ആ ചൂടിൻ്റെ വിയർപ്പ് കൊണ്ട് കള്ളു കുടിച്ചിട്ട് വഴിയറിയാതെ വഴിതെറ്റി നടക്കുന്നവനെ പോലെ റബ്ബിന്റെ കോടതിയിൽ നടക്കുമ്പോ, ഓ ചെറുപ്പക്കാരെ, നമുക്കവിടെ ഒരു കാവലായി ആരെങ്കിലും വേണ്ടേ? നമുക്ക് കൈപിടിക്കാൻ ആരെങ്കിലും വേണ്ടേ? നമുക്ക് ആ സമയത്ത് ബാപ്പമാരില്ലല്ലോ അവിടെ, ഉമ്മമാരില്ലല്ലോ അവിടെ, ഫാമിലികളിലുള്ള ആരുമില്ലല്ലോ അവിടെ, കൂട്ടുകാരില്ലല്ലോ അവിടെ. അവിടെ നമുക്ക് വരുന്നതാരാണ്? മഹത്തുക്കളായ വലിയ വലിയ ആലിമീങ്ങൾ, മഹത്തുക്കളായ വലിയ വലിയ സ്വാലിഹീങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അധ്വാനിച്ച് നേതൃത്വം നൽകിയ വലിയ വലിയ ആലിമീങ്ങളൊക്കെ, വലിയ വലിയ സ്വാലിഹീങ്ങളൊക്കെ അവിടെ വരുമ്പോൾ നമുക്ക് അവർ നമ്മളെ ഒന്ന് നോക്കണ്ടേ? നമ്മളൊന്ന് കാണണ്ടേ? നമ്മൾ പോയി നമ്മുടെ ആവശ്യം പറയുമ്പോൾ ആരുമില്ല അവിടെ. അവിടെ ആ വിയർക്കുന്ന ഭൂമിയിൽ, വല്ലാതെ കത്തിക്കാളുന്ന ഭൂമിയിൽ, ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു ഓടുമ്പോ, അവിടെ വലിയ വലിയ വെള്ളത്തിന് സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ വെള്ളം ദാഹിച്ച ആ മനുഷ്യന്മാരൊക്കെ സന്തോഷത്തോടെ വെള്ളം കുടിക്കുന്ന വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്കൊന്ന് എത്തിപ്പെടണ്ടേ? ആ ഭാഗത്തേക്കൊന്ന് എത്തിപ്പെടണ്ടേ? അതിനു വേണ്ടി നമ്മൾ ഉലമായിന്റെ പിന്നാലെ, സ്വാലിഹീങ്ങളെ പിന്നാലെ, മഹാന്മാരെ പിന്നാലെ നിൽക്കണം. ഞാൻ ഒരു ഗ്രൂപ്പ് പറയുന്നതല്ല, പാർട്ടി പറയുന്നതല്ല, സംഘടന പറയുന്നതല്ല. നമ്മുടെ വലിയ വലിയ ഉലമാവും സ്വാലിഹീങ്ങളെ നമുക്ക് മറന്നു പോകരുത്. ശംസുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വലിയ മഹാൻ ഇവിടെ ഉണ്ടായിരുന്നു. ശംസുൽ ഉലമ എന്ന് കേരളത്തിൽ ആദ്യമായി എല്ലാ ആലിമീങ്ങളും വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്. നമ്മുടെ നാടിൽ ഖാലിയായിരുന്ന, അല്ലെങ്കിൽ ഖാലി പോലെ നമുക്ക് നേതൃത്വം നൽകിയിരുന്ന, നമുക്ക് ആ രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന മഹാനായ സി എച്ച് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ബാപ്പ മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, വലിയ ആലിമും വലിയ പണ്ഡിതനുമാണ്, സംശയമില്ല. ലോകത്ത് ശംസുൽ ഉലമ എന്ന പേരിൽ മുമ്പും പലപ്പോഴും അറിയപ്പെട്ടിട്ടുണ്ടെങ്കിലും പലരും മറ്റുള്ള നമ്മുടെ ഈ അടുത്ത കാലത്ത്, നമ്മുടെ ഉലമാഇന്റെ ആ കാലഘട്ടത്തിൽ, സമീപകാലത്ത് ഉലമാഇന്റെ ഇടയിൽ വലിയ നേതൃത്വം നൽകിയ മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരടക്കമുള്ള വലിയ വലിയ മഹത്തുക്കളായ ആലിമീങ്ങൾ ഈ കിന്ന എന്ന നാടുകൊണ്ടാണ് ഞാൻ ഖുതുബി ഈ ഉസ്താദിനെ ഓർമ്മിച്ചത്. ഞാനും ഖുതുബി നഗറിൽ ഇപ്പൊ വീടെടുത്ത് താമസിക്കുന്നു എന്ന നിലയിൽ ആ മഹാനെ ഓർമ്മിക്കേണ്ട ബാധ്യതയുണ്ട്. അവരെ കഥ തന്നെ ഞങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മുതഅല്ലിമീങ്ങളെ കൂടെ, മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന വലിയ മുദരിസ് മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇന്ന് രാത്രി ദഅവത്തിന് വരണം. അങ്ങനെ ഇഷാവും ഹദ്ദാദൊക്കെ കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ദഅവത്തുണ്ട്, പോകണം. എല്ലാവരും ബാക്കടിക്കുകയാണ്, ആരും മുമ്പിലേക്കും പോകാൻ ധൈര്യപ്പെടുന്നില്ല. അന്നത്തെ ദഅവത്തിന് പോകാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങളെല്ലാം. ഉസ്താദ് അവർ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ പൊരുത്തക്കേടായി പോകുമോ എന്ന രീതിയിൽ മെല്ലെ മുന്നോട്ട് പോയി. എന്തേ നിങ്ങളെ മുഖത്ത് ഒരു വ്യത്യാസം കാണുന്നല്ലോ, ചെറിയ വൈമനസ്യം കാണുന്നല്ലോ. അപ്പോഴാണ് അവിടെയുള്ള വലിയ മുതിർന്നൊരു മുതഅല്ലിമ പറഞ്ഞത്, ഇന്ന് പോകുന്ന വീട് ഞങ്ങൾക്കറിയും, ആ പോകേണ്ട വീട്ടിലേക്ക് ഇത്ര മൈലുകൾ നടക്കാനുണ്ട്, അത് ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ പോകുന്ന വഴിയിൽ വലിയൊരു കാട് വരാനുണ്ട്, അവിടെ വലിയ വിഷപ്പാമ്പുകളുണ്ട്, വിഷജന്തുക്കളുണ്ട്, ഇഴജന്തുക്കളുണ്ട്. ആ വഴിക്ക് പോയവരെയൊക്കെ ആ പാമ്പുകൾ കടിച്ചിട്ടുണ്ട്, അവരൊക്കെ പിന്നീട് മരണപ്പെട്ടിട്ടുണ്ട്. ഈ നാട്ടിൽ സാധാരണ അറിയുന്ന വിഷയമാണ്. ആ വഴിയിലേക്ക് പോകുന്നു എന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെറിയ പ്രയാസമുണ്ട് വരാനെന്ന് പറയുമ്പോൾ മഹാനായ ശംസുൽ ഉലമ ഖുതുബി
മുഹമ്മദ് മുസ്ലിയാര് ഖദ്ദസല്ലാഹു സിർറഹു ലദീജ് തങ്ങളെ പേടിക്കണ്ട, ഞാനുണ്ട്, ഞാനില്ലേ പേടിക്കണ്ട, ഒന്നും സംഭവിക്കുകയില്ല. നേരെ കൂട്ടി വന്നേരെ പിന്നാലെ വന്നു, ഉസ്താദിന്റെ പിന്നാലെ വന്നു. കാടിലെത്തി വലിയ കൊടുങ്കാടാണ്, ഇരുട്ട് നിറഞ്ഞ ഇരുൾ നിറഞ്ഞ വലിയ കൊടുങ്കാടിന്റെ ഉള്ളിലെത്തി. പക്ഷെ മുതഅല്ലിമീങ്ങൾക്ക് യാതൊരു ഭയവും വന്നില്ല. കാരണം ഉസ്താദാണ് പറഞ്ഞത്, ഷംസുൽ ഉലമ ഖുതുബി ഉസ്താദാണ് പറഞ്ഞത്. മൂപ്പര് നാവുകൊണ്ട് ഇന്ന് വരെ അനാവശ്യം പറഞ്ഞിട്ടില്ല, ഹറാമ് പറഞ്ഞിട്ടില്ല, തോന്നിവാസം പറഞ്ഞിട്ടില്ല, ഒരാളെ ഗൈബത്തും പറഞ്ഞിട്ടില്ല, ഒരാളെ നമീമത്തും പറഞ്ഞിട്ടില്ല. അവിടുത്തെ നാവ് എപ്പോഴും ദിക്റിലാണ്, അവിടുത്തെ നാവ് എപ്പോഴും ഖുർആനിലാണ്, അവിടുത്തെ നാവ് എപ്പോഴും ദുആയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉറപ്പുണ്ട്, ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ ചിന്തിക്കേണ്ടതില്ല. വലിയ വനത്തിന്റെ ആ വനാന്തരത്തിന്റെ ഉൾഭാഗത്തെത്തിയപ്പോ ഒരു രണ്ട് തലയുള്ള പാമ്പ് വന്നിട്ട് മഹാനായ ശംസുൽ ഉലമ ഖുതുബി ഉസ്താദിനെ, മുഹമ്മദ് മുസ്ലിയാരെ ഖുതുബി ഉസ്താദിന്റെ കാലിലേക്ക് കടിച്ചു, ആഞ്ഞ് കൊത്തി. അവിടത്തെ ഇറച്ചി കഷ്ണം പുറത്തേക്ക് വന്നു, രക്തം പുറത്തു വന്നു. ഇത് കണ്ടതോടെ കൂടെയുള്ള മുതഅല്ലിമീങ്ങൾ ബോധം കെട്ട് വീണുപോയി, ബോധം കെട്ട് വീണുപോയി. കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലെ ബോധം വന്ന് അവരൊക്കെ കരയാൻ തുടങ്ങി. ഉസ്താദ് മരണപ്പെട്ടു പോയല്ലോ, ഉസ്താദിൻ്റെ കാലിൽ നിന്നാണല്ലോ ഈ രക്തങ്ങളൊക്കെ ചീറ്റിയത്, ഇറച്ചി കഷ്ണം പുറത്തു പോയത്, ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണല്ലോ. അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാര് മുതഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ വരാൻ പറയുകയാണ്. നേരെ ആ വീട്ടിലേക്ക് പോയി, ദൈവത്തിൻ്റെ വീട്ടിൽ പോയി മൗലിദൊക്കെ അല്ലെങ്കിൽ ഖുതുബിയത്തൊക്കെ ചൊല്ലിയിട്ട് തിരിച്ചു വന്നു. പിറ്റന്നാള് ക്ലാസ്സിൽ ഒരു മുതഅല്ലിമ പേടിയോടുകൂടെ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, ഉസ്താദേ ഞങ്ങളെ ഇന്നലെ വല്ലാത്ത ആശ്ചര്യപ്പെടുത്തി. ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നും സംഭവിക്കുകയില്ല, രണ്ടാമത് പറഞ്ഞപ്പോൾ പറഞ്ഞു, രണ്ടാമത് ഞങ്ങൾ നിങ്ങളെ പിന്നിൽ ധൈര്യത്തോടെ വന്നപ്പോൾ ഉസ്താദിൻ്റെ കാല് കടിച്ചത് ഞങ്ങൾ കണ്ടതാണ്, രക്തം പമ്പ് ചെയ്തത് കണ്ടതാണ്, ഇറച്ചി കഷ്ണം പുറത്തു വന്നത് കണ്ടതാണ്. പക്ഷെ പിന്നെ നോക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെയാണ്. അപ്പോഴാണ് മഹാനായ ഖുതുബി ഉസ്താദിൻ്റെ മറുപടി, നിങ്ങൾ കണ്ടതുപോലെ പാമ്പ് വന്നത് കളവ് അല്ല, പാമ്പിൻ്റെ വിഷം ചീറ്റിയതും കളവ് അല്ല, എൻ്റെ കാലിലേക്ക് കുത്താൻ ശ്രമിച്ചതും കളവല്ല. പക്ഷേ എൻ്റെ കാലിലേക്ക് കുത്താനൊരുങ്ങുമ്പോൾ ആ വിഷപ്പല്ലുള്ള പാമ്പ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് കുത്താൻ വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ രണ്ട് വിഷം ഉണ്ടായിരുന്നു, അത് അങ്ങോട്ടേക്ക് റിജക്റ്റ് ആയിട്ട് അടിച്ചപ്പോൾ ആ പാമ്പാണ് ചത്തത്. അതെന്താണ്? പാമ്പിൻ്റെ വായിൽ ഒരു വിഷം ഉണ്ടെന്ന് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ട്. അതിനേക്കാളും വലിയ വിഷം നിങ്ങളുടെ ശരീരത്തിൽ രണ്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ മഹാനവറുകളുടെ മറുപടി, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ആ രണ്ട് ദിക്റു ഞാൻ പതിവായി ചൊല്ലാറുണ്ട്. അത് ചൊല്ലിയിട്ട് യാത്ര പോയാൽ പിന്നെ വിഷം അടുക്കുകയില്ല, വിഷം കയറുകയില്ല. ഇനി നമ്മളെ ഉപദ്രവിക്കാൻ തന്നെ വന്നാൽ തന്നെ ആ വിഷം അതിലേക്ക് റിജക്റ്റ് ആയിട്ട് അത് ചത്തുപോകും. ഞാൻ ആ വിക്റു പതിവാക്കുന്ന, ഹദ്ദാദ് പതിവാക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള മുൻഗാമികളായ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും അവർ ആണ് നമുക്ക് റബ്ബിൻ്റെ കോടതിയിൽ. ആരുമില്ല അവിടെ നമുക്ക് രക്ഷപ്പെടുത്താൻ, ആരുമില്ല. ഒരു ചാണകരയുള്ള സൂര്യൻ്റെ ചൂട്, ഓ ചെറുപ്പക്കാരെ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, അവിടുത്തെ ഒരു ദിവസത്തിൻ്റെ സെക്കൻഡിൻ്റെ നീളം എത്രയാണെന്ന് നമുക്കറിയുമല്ലോ, മിനിറ്റിൻ്റെ നീളം എത്രയാണെന്നറിയുമല്ലോ, മണിക്കൂറിൻ്റെ നീളം എത്രയാണെന്നറിയുമല്ലോ. ഒരു ദിവസത്തെ രാവിലെയുള്ള 6 മണിയായിട്ട് പിറ്റന്നാൾ 6 മണിയാവണമെങ്കിൽ ഈ ദുനിയാവിൻ്റെ 1 വർഷമല്ല, 100 വർഷമല്ല, 1000 വർഷമല്ല, 10000 വർഷമല്ല, 25000 വർഷമല്ല, 45000 വർഷമല്ല, മറിച്ച് അവിടുത്തെ സുബഹി തുടങ്ങിയിട്ട് പിറ്റന്നാൾ സുബഹി ആവണമെങ്കിൽ ഈ ദുനിയാവിൻ്റെ ഫിയൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50000 കൊല്ലത്തിൻ്റെ നീളം. എന്തൊരു നീളം! 50000 കൊല്ലത്തിൻ്റെ ദൈർഘ്യമുണ്ട്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുമോ?
ഒരു സ്വഭയായിട്ട് പിറ്റൊരു സ്വഭയാവണമെങ്കിൽ, ഒരു നേരം വെളുത്തിട്ട് ഒരു ചാവ് കഴിഞ്ഞിട്ട് പിറ്റൊരു സ്വഭയാവണമെങ്കിൽ 50,000 കൊല്ലം. അതും നമുക്കവിടെ വീടുകളില്ല, അവിടെ തണലുകളില്ല, അവിടെ പുഴൻ്റെ വെള്ളങ്ങളില്ല, കുളങ്ങളുടെ വെള്ളമില്ല, പഞ്ചായത്ത് പൈപ്പിൻ്റെ ലൈനിൻ്റെ വെള്ളമില്ല, കൂൾ ഡ്രിങ്ക്സുകളില്ല, ഐസുകളില്ല, കൂൾ വാട്ടറുകളില്ല, കിണറിൻ്റെ വെള്ളങ്ങളില്ല, യാതൊരു മരത്തിൻ്റെ തണലുമില്ല. ആ ജബ്ബാറാകുന്ന ഖഹ്ഹാറാകുന്ന റബ്ബിൻ്റെ കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ആകെ ഉള്ളതാരാണ്? മുരിദി തമസ്സക് ബി ഫകും ബി വാസിഖ ഫഹ്മിക ഫി ദുനിയ വയൗമൽ ഖിയാമത്തി. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവാർ. മഹത്തുക്കളായ ഔലിയാക്കളും സ്വാലിഹീങ്ങളുമാണ്. SOS-ൻ്റെ ഈ കീഴിലാണല്ലോ ഈ സംഗമം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒന്ന് ഞാൻ പറയട്ടെ, ഈ സംഘടന നമുക്കൊരുപാട് രാജകീയ സംഘടനയിൽ ചിലപ്പോൾ മെമ്പർഷിപ്പ് എടുത്തവരുണ്ടാകാം, മറ്റ് പാർട്ടികളിലും ഗ്രൂപ്പുകളിലും മെമ്പർഷിപ്പ് എടുത്തവരുണ്ടാകാം. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് മാത്രമല്ലല്ലോ, അങ്ങനെയുള്ള ഒരു വിഭാഗം മാത്രമല്ലല്ലോ, അങ്ങനെയുള്ളൊരു സംഘടന മാത്രമല്ലല്ലോ. ഇന്ന് നമ്മൾ മഗ്‌രിബിൻ്റെ ശേഷം 2:30 സുന്നത്ത് നിസ്കരിക്കുന്നത് അത് സുന്നത്തായ ഇബാദത്തിൻ്റെ കൂലി കിട്ടാനാണ്. അതുപോലെ മുഅ്മിനീങ്ങളെ, ഇവിടെ വന്നിട്ടുള്ള ഓരോ സെക്കൻഡുകളും അത് ഇബാദത്താണ്. ഇവിടെയുള്ള ഓരോ മണിക്കൂറുകളും അത് ഇബാദത്തിൻ്റെ ലിസ്റ്റിലാണ്. നമുക്ക് നമ്മുടെ നന്മകൾ എഴുതുന്ന മലക്കുകളില്ലേ, നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളില്ലേ, അത് നമ്മുടെ ശരീരത്തിലില്ലേ, നമ്മുടെ മുന്നിലില്ലേ? ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഓരോ സമയങ്ങളും അത് മഹാന്മാരായ ഔലിയാക്കളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും നേതൃത്വം നൽകുന്ന സംഘടനയുടെ കീഴിലുള്ള പരിപാടിയായതുകൊണ്ട്, സംഗമമായതുകൊണ്ട്, പ്രോഗ്രാമായതുകൊണ്ട്, അതൊക്കെ നന്മയുടെ ഭാഗത്താണല്ലോ എഴുതുന്നത്. ഈ സുന്നി യുവജനം എന്ന് പറയുന്ന സംഘടന, SOS എന്ന് പറയുന്ന സംഘടന, ഞാനൊന്ന് പറയട്ടെ, ഈ സംഘടനയെക്കുറിച്ച് അല്പം ഒന്ന് ഞാൻ പറയട്ടെ. മഹാന്മാരായ സ്വാലിഹീങ്ങളും ഔലിയാക്കളും ആലിമീങ്ങളും നേതൃത്വം നൽകിയ സംഘടന, മഹാന്മാരായ ഔലിയാക്കളും ആലിമീങ്ങളും ആശീർവാദം നൽകിയ സംഘടന. നമ്മൾ കേട്ടതല്ലേ, മഹാനായ വലിയുള്ളാഹി വടകര മുഹമ്മദാജി തങ്ങൾ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ, വലിയുള്ളാഹി വടകര മുഹമ്മദാജി തങ്ങൾ ചില്ലറ ആളല്ല, ചെറിയ ആളല്ല, വലിയ മഹാനാണ്. വലിയ കറാമത്ത് കാണിച്ച മഹാനാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്നൊരു കോളേജുണ്ട്. ആ കോളേജിൽ നിന്ന് 3 വിദ്യാർത്ഥികൾ മഹാനായ വടകര മുഹമ്മദാജി തങ്ങളെ കാണാൻ പോയി. അതിലുള്ള ഒരു വിദ്യാർത്ഥിയാണ് മഹാനായ ഖുതുബുൽ ആലം CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറ, മടവൂര് വലിയാണ് ഒരു വിദ്യാർത്ഥി. രണ്ടാമത്തെ വിദ്യാർത്ഥിയാണ് ശംസുൽ കെ ഉസ്താദിൻ്റെ അനുജൻ കെ ഹസ്സൻ മുസ്ലിയാർ, കാസർഗോഡ് കാളിയായി കെ ഹസ്സൻ മുസ്ലിയാർ. മൂന്നാമതും ഒരു വിദ്യാർത്ഥിയുണ്ട്. ആ മൂന്നാമത്തെ വിദ്യാർത്ഥിക്ക് ഈ പറയപ്പെട്ട രണ്ടാളേക്കാളും വലിയ ബുദ്ധിശക്തിയുള്ള വിദ്യാർത്ഥിയാണ്. ബാഖിയാത്തു സ്വാലിഹാത്തിലൊരു വലിയ ലൈബ്രറിയുണ്ട്, കുതുബഖാനയുണ്ട്. അവിടെയുള്ള ഏകദേശം കിതാബുകൾ റഫർ ചെയ്ത ആളാണ്. അതൊക്കെ ബൈഹാർട്ടാക്കാൻ കഴിവുള്ള ആളാണ്, വലിയ അഖിലാണ്, വലിയ ബുദ്ധിയുള്ള ആളാണ്. അങ്ങനെ മൂന്നാളും പോയി ഒരു പള്ളിയിലെത്തി. ഒരു പള്ളിയിലുണ്ടെന്ന് വിഷയം കേട്ടു വടകര വലിയുള്ളാഹി. ചില്ലറാണല്ല വലിയുള്ളാഹി വടകര മുഹമ്മദാജി തങ്ങൾ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വലിയ മഹാനാണ്, ഒരുപാട് കരഞ്ഞിട്ട് ജീവിച്ച മഹാനാണ്. വടകര ഭാഗത്തൊക്കെ റോഡിൻ്റെ സൈഡ് ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ചിലർ വിചാരിക്കും ഭ്രാന്തനാണെന്ന്. കല്ലെറിയും, ഓരോ കല്ലെടുത്തിട്ട് ആ കല്ല് നോക്കിയിട്ട് അസ്മാഉൽ ഹുസ്നൻ്റെ ഓരോ പേര് യാ അല്ലാ യാ അല്ലാ യാ അല്ലാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കരയും. കൂടെയുള്ളവർ ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ മോശക്കാരനായത് കൊണ്ടായിരിക്കും എനിക്കെൻ്റെ ശരീരത്തിലേക്ക് കല്ല് വീണത്. ഈ വീണ് നൊമ്പലമായ ഭാഗങ്ങളൊക്കെ എനിക്കെൻ്റെ നരകം തട്ടുകയില്ലല്ലോ. ആ രീതിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാലഘട്ടം. അതിൻ്റെ പുറമേ പാതിര സമയത്ത് ഉറങ്ങാതെ നടക്കുമ്പോൾ കൂട്ടുകാർ ചോദിക്കും, ഒന്ന് ഉറങ്ങണ്ടേ? അപ്പോഴാണ് അത്ഭുതത്തോടെ ചോദിക്കുന്നത് കൂട്ടുകാരെ ചോദ്യം. എല്ലാവരും സുഖ
സുഷ്പുതിയിലാണല്ലോ, നിദ്രയിലാറാടിയിട്ട് ഉറങ്ങുകയാണല്ലോ, കൂർക്കം വലിച്ചുറങ്ങുകയാണല്ലോ. ഓ മമ്മദാജി തങ്ങളെ, നിങ്ങൾക്ക് മുന്ന് ഉറങ്ങണ്ടേ? അപ്പോഴാണ് മുകളിലേക്ക് ഒരു നോട്ടം നോക്കുന്നത്. എന്റെ റബ്ബ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ എന്നൊറ്റൊരു ചോദ്യമാണ്. ആരും ഉണ്ടാകാതിരിക്കുമ്പോ പറഞ്ഞു, എന്റെ റബ്ബ് ഉറങ്ങുന്നില്ല. അടിമയാകുന്ന മുഹമ്മദ് എങ്ങനെയാണ് ഈ സമയം യൂസ് ചെയ്യുന്നത്, ഈ സമയം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കിയിട്ട് എന്റെ റബ്ബ് ഉറങ്ങാതെ എന്നെ കാവലായി നിന്നുകൊണ്ട് അവിടെ നോക്കി നിൽക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. എൻ്റെ യജമാനനായ എൻ്റെ നാഥനായ റബ്ബ് ഉറങ്ങാതെ നിൽക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ മഹാനായ വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങൾ, ഞാൻ ഇടയിലൊന്നുണർത്തട്ടെ. ഇവിടെ കെ എം പറഞ്ഞതുപോലെ എൻ്റെയും പേരിൻ്റെ ഇനിഷ്യൽ പറഞ്ഞതുപോലെ അയാളെയും പേരിൻ്റെ ഇനിഷ്യൽ തന്നെ ഞാൻ ഉപയോഗിക്കുന്നു. കെ എം പറഞ്ഞതുപോലെ ഞാൻ മഹാനായ നമുക്ക് ലോകത്തിന് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താനുല്ലമ എ പി ഉസ്താദ് ഒരു മർക്കസിന്റെ സമ്മേളനം നടക്കുകയാണ്. ആ മർക്കസിന്റെ സമ്മേളനം നടക്കുകയാണ്. അവിടെ നിന്ന് സ്വാഗത പ്രസംഗം അവിടുത്തെ ജനറൽ മാനേജർ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഇടയിൽ ഉണർത്തുകയാണ്. അന്നങ്ങനെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ന് നമുക്ക് ദുആക്ക് നേതൃത്വം നൽകേണ്ടത് വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങളാണ്. മുപ്പർക്ക് ആഫിയത്ത് കുറവുണ്ട്, വരില്ല എന്നറിയിച്ചിട്ടുണ്ട് എന്ന് സ്വാഗതത്തിൽ പറഞ്ഞിട്ട് മൂപ്പര ആഫിയത്തിന് വേണ്ടി അവിടുത്തെ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്തു. ശേഷം ഒരു സ്വാഗതഗാനം നടക്കുകയാണ്. ആ സ്വാഗതഗാനത്തിന്റെ അവസാനമെത്തിയപ്പോ വളണ്ടിയേഴ്സ് ഒരാളെ കൈപിടിച്ചിട്ട് കൊണ്ടുവരികയാണ് സ്റ്റേജിലേക്ക്. എല്ലാവരും ആദരവോടുകൂടെ നിൽക്കുകയാണ്. നേരെ കൊണ്ടുവന്നിട്ട് ചെയറിലിരുത്തി എല്ലാവരും നോക്കുകയാണ്, ആരെയാണ് ഈ കൊണ്ടുവരുന്നത്. മഹാനായ താജുല്ലുൽ മസ്തനദ അടക്കമുള്ള വലിയ വലിയ ഉന്നതരായ ആലിമീങ്ങളൊക്കെ സ്റ്റേജിലുണ്ട്, ആർക്കും കാണുന്നില്ല. വടകര മമ്മദാജി തങ്ങൾ എന്നില്ലെങ്കിൽ ഒരു ഒരു നമ്മളെ ഭാഷയിൽ പറയും ഒരു കുർദ്, വലിയ നീട്ടൊന്നുമില്ല, വലിയ പ്രസംഗിക്കാനും കഴിയല്ല. വളരെ ചുരുങ്ങിയാണ്. മുപ്പരെ സാധാരണ പറയലില്ല, മൊഗ്രാലിലേക്ക് കൊണ്ടുവന്നു, കാസർഗോഡ് മൊഗ്രാലിലേക്ക് ഒരു ബാലയക്കാരെല്ലാം കൂടി കൊണ്ടുവന്നു, കുറേ ചിലവാക്കിയിട്ട് വണ്ടിയിൽ കൊണ്ടുവന്നു. മുപ്പര് സ്റ്റേജിൽ വന്ന് ഫാത്തിയ വിളിച്ച് ദ്വാരക്കാൻ പറഞ്ഞു. മുപ്പര് റബ്ബനാ അതിനാ ഫിദ്ദുന്യാ ഹസന വ ഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ അത് പറഞ്ഞു. അപ്പം നാട്ടിലാകെ കോജിയായി. ഞങ്ങളെ പള്ളിൻ്റെ കത്തീപ്പ് എല്ലാ നാളിലും ഇത് ചെല്ലുന്നു, അത് ചെല്ലാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇത്രയുള്ള ഭംഗത്തിൽ കൊണ്ടുവന്നതിനെയാണ് കാലി ഒരു റബ്ബനാഹത്തിന് അഫിദ്ദുന്യാഹസനാഫില്ലാഹസന മകന ഞാൻ എന്ന് പറഞ്ഞിട്ട് ആകെ കോജിയായി. മൂപ്പര് ഇറങ്ങിയാലും മൂപ്പര് ഒന്നിച്ചുള്ള ആൾ പറഞ്ഞു, വാകിയ പ്രശ്നമായിനി, അതുകൊണ്ട് ഒന്ന് ദ്വാരക്കണമെന്ന്. മൂപ്പര് നിന്നിട്ട് പറഞ്ഞു, കേട്ടിട്ടില്ലേ, റബ്ബനാഹത്തിന് അഫിദ്ദുന്യാഹസന വഫില്ലാഹൃദി ഹസനദം വഖന ആദാബന്നാർ. പക്ഷെ ഞമ്മ ഈ നീട്ടിയിട്ട് റബ്ബനാഹത്തിനാന്ന് നൂറ് ചെല്ലും, ആയിരം ചെല്ലുന്നതും അവർ ഒന്ന് ചെല്ലുന്നതും വ്യത്യാസമുണ്ട്. അപ്പം നാട്ടിലാകെ പ്രശ്നമാകുമ്പോൾ അവിടുത്തെ ഖത്തീബ് പിന്നെ മെല്ലെ പറഞ്ഞിട്ടൊന്ന് ശരിയാക്കി വാലിയക്കാരെ. അവർ പറഞ്ഞു, ഇത്രയുള്ള ഡീസലിൻ്റെ വണ്ടിൻ്റെ പൈസ കൊടുത്തിട്ട് ഇത്രയുള്ള കൈമടക്ക് കൊടുത്തിട്ട് കാലി റബ്ബനാഥിന് അത് എപ്പോഴും കൊടുത്ത് മുക്രിക ചെല്ലുന്നു, അയാൾക്ക് വന്നിട്ടുണ്ട്, പിന്നെ ഇയാളിങ്ങനെ ചെല്ലണം എന്ന രീതിയിൽ ഗൗരിയാക്കുമ്പോൾ അന്നത്തെ ഖത്തീബ് ഉസ്താദിൻ്റെ ശേഷം മുഖ്യപ്രഭാഷകനായി വന്ന ഒരു വലിയ ആലിമായ ആൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മഹാനവറികൾ ദ്വാരുന്നത് റബ്ബനാ അല്ലാഹുവേ, ആത്തിന ഞങ്ങൾക്ക് നൽകണം, ഫിദ്ദുന്യ ദുനിയാവിൽ നൽകണം, ഹസന നല്ലത് നൽകണം. മഹാന്മാരെ നാവിൽ നിന്ന് അങ്ങനെ ദ്വാരക്കുമ്പോൾ ഹസന എൻ്റെ മക്കളിൽ നല്ലത് തരണം, എൻ്റെ ഭാര്യമാരിൽ നല്ലത് തരണം, ഹസന എൻ്റെ കുടുംബത്തിൽ നല്ലത് തരണം, ഹസന എൻ്റെ ബിസിനസ്സിൽ നല്ലത് തരണം, ഹസന എൻ്റെ ഏർപ്പാടുകളിൽ നല്ലത് തരണം, ഹസന എൻ്റെ യാത്രകളിൽ നല്ലത് തരണം, ഹസന എൻ്റെ ജീവിതത്തിൽ നല്ലത് തരണം. വഫില്ലാഹിറത്തി ഹസന, റബ്ബിൻ്റെ കോടതിയാകുന്ന ആഹിറത്തിലെത്തുമ്പോൾ, അതിൻ്റെ മുന്നോടിയാകുന്ന ഖബറിലെത്തുമ്പോൾ, അതിൻ്റെ മുന്നോടിയാകുന്ന സിറാത്തിലെത്തുമ്പോൾ, അവിടെയൊക്കെ ഹസന എനിക്ക് നല്ലത് തരണം, നല്ല മഹാന്മാരെ കാവൽ വേണം. വഖിനാദാബന്നാർ, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് കാക്കണം. ഈ വിശദീകരണമുള്ള വാള് പറഞ്ഞപ്പോ ആ പറഞ്ഞവരൊക്കെ മാപ്പ് പറഞ്ഞുപോയി.
പലപ്പോഴും നമുക്ക് നീട്ടിയിട്ട് വയല് പറഞ്ഞാലേ വയലാകുകയുള്ളൂ, പാട്ടുപാടിയാലേ വയലാകുകയുള്ളൂ, സിനിമയിലുള്ള പാട്ടുകൾ കൂട്ടിയാലേ ചിലപ്പോൾ അത് നല്ല ചന്തം വരികയുള്ളൂ. പക്ഷെ മഹാന്മാർ പറയുന്നത് നമ്മുടെ നാവുകളിലൂടെയല്ല, അവർ പറയുന്നത് മുഴുവനും വദവാഉ ഖൽബിൻ ഖംസതും ഫതിലവതു ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖലാ. ആധ്യാത്മികമായ രീതിയിൽ ചികിത്സകൾ നൽകുന്ന ഹൃദയം കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ആ വലിയല്ലാഹി വടകര മമ്മദാജി തങ്ങൾ സ്റ്റേജിൽ വന്നപ്പോൾ വളണ്ടിയേഴ്സ് നാല് ഭാഗത്തും ഓടുകയാണ്, വളണ്ടിയേഴ്സ് ഓടുകയാണ്, ചെറുപ്പക്കാരോടുകയാണ്, ഒരു അരമണിക്കൂർ സമയം സമ്മേളനം നിർത്തിവെക്കുകയാണ്. ആ സമ്മേളനം കഴിഞ്ഞ് ആ സമ്മേളനം അരമണിക്കൂറോളം നടക്കാതെ മുടങ്ങിക്കണ്ടപ്പോ ജനലക്ഷങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ചുകൂടിയിട്ടുണ്ട്. ആ മർക്കസിന്റെ ഭൂമിയിൽ, അവിടെ മർക്കസിന്റെ ഭൂമി അത് സാധാരണ ഭൂമിയല്ല. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം അത് 1978 ഉണ്ടാക്കിയത്. ഞാനും 1970 ജനിച്ചത്, അതേ വർഷത്തിലാണ് മർക്കസ് ഉണ്ടായത്. 1978 ആ സമയത്ത് അവിടെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് അതിൻ്റെ സ്ഥലം അന്വേഷിച്ചിട്ട് പലരും പോയി, പല നാടുകളിലും പല സ്ഥലങ്ങളിലും പോയി, സ്ഥലം കണ്ടെത്തിയില്ല. അവസാനം മഹാനായ എ പി ഉസ്താദ് പറഞ്ഞു, നമുക്കൊരു ഹൈക്കമാൻഡ് ഉണ്ടല്ലോ, നമുക്കൊരു നേതൃത്വമുണ്ടല്ലോ, മഹാനായ ഖുതുബുല്ലാഹ് മുഹമ്മദ് അബീബക്കരിൽ മടവൂരി, ഒന്ന് നമുക്ക് കാണാമല്ലോ, അവിടെ നിന്ന് ദ്വാരിപ്പിക്കാമല്ലോ. നേരെ മടവൂരിൻ്റെ മുന്നിലേക്ക് പോയി, സി എം വലിയുള്ളാഹിയുടെ മുന്നിലേക്ക് പോയി, അവിടത്തോട് സങ്കടം പറഞ്ഞു. മഹാനായ ഉസ്താദും അവിടുത്തെ കൂട്ടുകാരും അവിടുത്തെ നേതൃത്വവും പറഞ്ഞു, ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശമുണ്ട്, ഒരു സ്ഥലം വേണം, അതിനുവേണ്ടിയുള്ള ഒരു നല്ല വിശാലമായ സ്ഥലം വേണമെന്ന് ദ്വാരപ്പിക്കാനാണ് വന്നത്. ഓ മുഅ്മിനീങ്ങളെ, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് നമ്മളൊന്നും പറഞ്ഞു പോകരുത്. നമ്മൾ ഒറ്റ ഒരാളെയും പറഞ്ഞു പോകരുത്, ഒരു സാധാരണക്കാരനെ പോലും പറഞ്ഞു പോകരുത്. ഒരാളിൽ നിന്നൊരു കുറ്റം കണ്ടാൽ പോലും ആ കുറ്റങ്ങളെക്കുറിച്ച് പബ്ലിക് പറയാൻ പാടില്ലെന്നതാണ് സാക്ഷികളില്ലാതെ ഇസ്ലാമിൻ്റെ നിയമം. ഒരു സാധാരണക്കാരനെ പറയാൻ പാടില്ല. എങ്കിലോ അല്ലാഹുവിൻ്റെ നൂറാകുന്ന ഇൽമുള്ള വലിയ വലിയ മഹാന്മാർ, ലാ തഗ്തബൻ ഹദ ഫളലനനിൽ ഉലമാ, ആലിമീങ്ങളെ, ആ മഹാന്മാരെ, ആ സ്വാലിഹീങ്ങളെ, എന്തെങ്കിലും നമ്മൾ പോസ്റ്റുകളിൽ ഇരുന്നിട്ട് പറയുമ്പോൾ, ഫോണിൻ്റെ കമ്പത്തിൻ്റെ മുകളിലിരുന്ന് പറയുമ്പോൾ, റോഡ് സൈഡ് വന്നിട്ട് പറയുമ്പോൾ, ഏതെങ്കിലും ആപ്പീസിലിരുന്ന് പറയുമ്പോൾ, ഏതെങ്കിലും കടകളുടെ മുന്നിലിരുന്ന് പറയുമ്പോൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആലിമീങ്ങളുടെ ശരീരത്തിൽ വിഷമുണ്ട്, അതെങ്ങാനും നമ്മുടെ ശരീരത്തിലേക്ക് ബാധിച്ചാലോ അത് വലിയ തൊന്തരയാകുമല്ലോ, ബുദ്ധിമുട്ടാകുമല്ലോ. ആ അരമണിക്കൂർ സമയം നീട്ടിയ മഹാനായ ഖുതുബുല്ലാല മുഹമ്മദ് അബീബക്കരിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയമാണ് ആ ടൈം. പോയിട്ട് കരഞ്ഞിട്ടൊന്ന് ദ്വാരക്കണം, ഒരു മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശമുണ്ട്, ഒന്ന് ആ സ്ഥലം റാഹത്തായി കിട്ടാനൊന്ന് ദ്വാരക്കണമെന്ന് പറയുമ്പോൾ, മഹാനായ സി എം വലിയുള്ള അവിടുന്ന് കണ്ണു ചിമ്മിയിട്ട് മെല്ലെ തുറന്നിട്ട് പറഞ്ഞു, കാരന്തൂര് വയനാട് മൈസൂർ റോഡുണ്ട് കോഴിക്കോടിൽ നിന്ന്, അവിടെ കാരന്തൂരിൻ്റെയും കുന്നമംഗലത്തിൻ്റെയും ഇപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു ഭൂമിയുണ്ട്, അവിടെ ഞാൻ സുജൂദ് ചെയ്ത സ്ഥലമാണ്, അവിടെ ഞാൻ സുജൂദ് ചെയ്ത സ്ഥലമാണ്, അവിടെ ഞാൻ ഇബാദത്ത് ചെയ്ത സ്ഥലമാണ്. അതൊരു തെങ്ങിൻ്റെ തോപ്പാണ്, തെങ്ങിൻ്റെ ഭൂമിയാണ്. അവിടെ ഒരു അമുസ്ലിമായ സഹോദരൻ്റെതാണ് ആ ഭൂമി. അവിടെ ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത ഭൂമിയാണ്. ആ സ്ഥലം നിങ്ങളെടുത്തോ, നിങ്ങൾ പരാജയപ്പെടുകയില്ല. മഹാനായ ഉസ്താദ് വളരെ പെട്ടെന്ന് വന്നിട്ട് ചെറിയ ക്യാഷ് കൊടുത്തിട്ട് ആ ഭൂമി വാങ്ങി. ഇന്നും നമുക്ക് വലിയൊരു അത്ഭുതമുണ്ട്. അതിനുശേഷം പലപ്പോഴും ഉസ്താദ് അവർകൾ അതിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി, നമ്മൾ മനസ്സിലാക്കണം ഇത്, വിശാലതയ്ക്ക് വേണ്ടി ഉസ്താദ് അവർകൾ സി എം വലിയുള്ള ഹയാത്തുള്ള സമയത്ത് പോയി പറയും, ആ സ്ഥലം വേണം, അപ്പുറത്തത് ആ എടുത്തോളി, ഈ സ്ഥലം വേണം എടുത്തോളി എന്ന് പറയും. പിന്നൊരു ബിൽഡിങ്ങിൻ്റെ ഭാഗം പറയും, അതെടുത്തോളി എന്ന് പറയും.
പിന്നെ ഒരു ദിവസം മഹാനായ സി എം വലിയുള്ള മരണത്തിൻ്റെ കുറച്ച് മുമ്പ് പോയപ്പോൾ പറഞ്ഞു, എല്ലാ നിങ്ങൾ പറഞ്ഞ എല്ലാ സ്ഥലവും എനിക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലൊരു വിഷമമുണ്ട്. ആ സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ ഒരു എൻട്രൻസിൻ്റെ അടുത്തൊരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്, വളരെ ചുരുങ്ങിയ സ്ഥലമാണ്. ആ വീട് കിട്ടാതെ, ആ സ്ഥലം കിട്ടാതെ ആ സ്ഥാപനത്തിനൊരു ഭംഗി വരുന്നില്ല. മഹാനവറികളുടെ മറുപടി, അത് നീ നോക്കണ്ട, ആ വീട് നീ ശ്രമിക്കണ്ട, അത് കിട്ടും എന്ന് നീ പെട്ടെന്ന് നീ ആലോചിക്കണ്ട, അത് സമയമായിട്ടില്ല എന്നൊരു മറുപടി കൊടുത്തു. നിങ്ങളിപ്പോഴും അടുത്ത വർഷം മർക്കസിലേക്ക് പോകൂ, ആ എൻട്രൻസിലുള്ള വീടല്ലാത്ത എല്ലാ ഭൂമികളും ഈ 30 വർഷത്തിൻ്റെ ഇടയിൽ അള്ളാഹു നൽകിയിട്ടുണ്ട് ഉസ്താദിന്. പക്ഷെ മടവൂര് ശൈഖ് പറഞ്ഞ ആ വീട് ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ സമ്മേളനത്തിന് പോയവർക്കറിയും, ഉസ്താദ് ഒരു സ്റ്റേജിൽ നിന്ന് പറഞ്ഞു, ഇനി ഞങ്ങളുടെ എൻട്രൻസ് തന്നെ മാറ്റുകയാണ്. അങ്ങനെ യൂസുഫ് അലി എന്ന് പറയുന്ന അബുദാബിയിലുള്ള ലുലു സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ ഒരു 1 കോടി അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ബാപ്പൻ്റെ മേലിൽ ദാനം ചെയ്തിട്ട് ഒരു വലിയ എൻട്രൻസിൻ്റെ ഗേറ്റ് ഇപ്പുറത്ത് നിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിർമ്മിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് അന്ന്. ഇന്നത് പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഉസ്താദ് കമ്മിറ്റിക്കാർ വേറൊരു ഭാഗത്ത് എൻട്രൻസ് ഉണ്ടാക്കാൻ കോടിക്കണക്കിന് ചെലവില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉസ്താദിൻ്റെ മറുപടി, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഹൈക്കമാൻഡ് അത് സാധാരണ ഹൈക്കമാൻഡ് അല്ല. ആ പറഞ്ഞ നേതൃത്വം കുത്തുബുല്ലാല മുഹമ്മദ് അബീബക്കൽ മടവൂരി, ആ വീടിന് നീ ശ്രമിക്കണ്ട, ആ സ്ഥലത്തിന് വേണ്ടി ശ്രമിക്കണ്ട എന്ന് പറഞ്ഞു. ഇന്ന് വരെ ഞാൻ സെൻസിന് കോടി കൊടുക്കാൻ തയ്യാറായിട്ടും ഇന്ന് വരെ ആ വീട് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള മഹത്തുക്കളായ ഉലമാഇന്റെ ഔലിയാഇന്റെ നേതൃത്വവും സാന്നിധ്യവുമാണ് നമ്മുടെ സ്ഥാപനങ്ങൾക്കുള്ളത്, നമ്മുടെ ഉലമാഇനുള്ളത്, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് വലിയുള്ളാഹി വടകര മുഹമ്മദാജി തങ്ങൾ വന്നിട്ട് അവിടെ ഇരുന്നു. അരമണിക്കൂർ കഴിയുമ്പോൾ മഹാനായ എ പി ഉസ്താദ് മെല്ലെ മൈക്ക് പോയിന്റിലേക്ക് വന്നു. ഈ പോയിന്റിലേക്ക് വന്നിട്ട് ഉസ്താദ് കരയുകയാണ്, സ്റ്റേജിൻ്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് അവിടുത്തെ കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, മറുപടി പറഞ്ഞത്, ഇപ്പൊ ഞങ്ങള് വിളിക്കാതെ തന്നെ ആരെയോ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ മഹാനവരുടെ നിർബന്ധപ്രകാരം അബൂബക്കർ ഹാജി എന്ന് പറയുന്ന കോഴിക്കോട് ടൗണിൻ്റെ അടുത്തുള്ള നടക്കാവിലുള്ള വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്തിനാണ് ഇപ്പം വലിയുള്ളാഹി വടകര മുഹമ്മദാജി തങ്ങളെ ആഫിയത്ത് കുറഞ്ഞ സമയത്ത്, ഈ ക്ഷീണമുള്ള സമയത്ത് വന്നത്? മഹാനായ ഉസ്താദവറുകൾ അവിടെ നിന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്, ഇവിടെ ഇന്ന് സിൻഡക്സ് ടാങ്കുകളുണ്ട്, ഇവിടെ വലിയ വലിയ ഹൗദുകളുണ്ട്, തൾപ്പറ കെട്ടിയ ഒരുപാട് ഒരുപാട് ടെമ്പററി ഹൗദുകളുണ്ട്. ഈ ഹൗദുകളിൽ നിന്നാണ് മണിക്കൂർ കഴിഞ്ഞാൽ മഗ്രിബ് നിസ്കാരത്തിന് വുളൂ ചെയ്യുന്നത്, മഗ്രിബ് നിസ്കാരത്തിന് വുളൂ ചെയ്യുന്നത്. ആ ഹൗദുകളിലേക്ക്, സിൻഡക്സുകളിലേക്ക്, തൾപ്പറ കെട്ടിയ ടെമ്പററി വെള്ളങ്ങളിലേക്ക്, ഹൗദുകളിലേക്ക് വെള്ളം വരുന്നത് അത് അപ്പുറത്തെ കാരന്തൂരിലുള്ള വലിയ കുളത്തിൽ നിന്നാണ്. ആ കുളത്തിലേക്ക് കുന്നമംഗലം ഭാഗത്തുള്ള സലഫികൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ കൊടും വിഷമിട്ടിട്ടുണ്ട്, വലിയ വിഷമിട്ടിട്ടുണ്ട്. അത് മണിക്കൂർ കഴിയുമ്പോൾ അത് മെല്ലെ മെല്ലെ വന്നിട്ട് ഇവിടെയുള്ള സിൻഡക്സിലേക്ക്, ഇവിടെയുള്ള ഹൗദിലേക്ക്, ഇവിടെയുള്ള ടാങ്കിലേക്ക്, ഇവിടെയുള്ള വെള്ളത്തിൻ്റെ സംവിധാനത്തിലേക്ക് കലർന്നിട്ട് ഇന്നിവിടെ 100 കണക്കിന് ആൾക്കാർ മരിക്കാനുണ്ട്, ഇന്നിവിടെ 100 കണക്കിന് ആൾ ശ്വാസം മുട്ടിയിട്ട് സീരിയസ് ആവാനുണ്ട്. ഈ സ്ഥാപനം അതിൻ്റെ കാരണമായി പൂട്ടാനുണ്ട്, ഈ സ്ഥാപനം അതിൻ്റെ കാരണമായി ബന്ദാക്കാനുണ്ട്, മഹാനായ ഉസ്താദിനെ അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ കരുതിയിട്ട് അവർ ചെയ്തു. എന്നിട്ട് ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞ ഒരു വിഷയമുണ്ട്, ഇവിടെ സ്ക്വാഡുകളുണ്ട്, ഞാനിവിടെ ഇവിടെ ക്യാഷ് കൊടുത്തിട്ട് ശമ്പളം കൊടുത്തിട്ട് സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്, ഇവിടെ പോലീസുകാരുണ്ട്, ഇവിടെ ഇൻ്റലിജൻസ് ഉണ്ട്, ഇവിടെ വളണ്ടിയേഴ്സ് ഉണ്ട്, ഇവിടെ ഞങ്ങളുടെ ചെറുപ്പക്കാരായ SSF-ൻ്റെ മക്കളുണ്ട് ഇവിടെ. പക്ഷേ ആർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കണു ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. മഹാനായ വലിയുള്ളാഹി വടകര മുഹമ്മദാജി തങ്ങൾ കിലോമീറ്റർ അപ്പുറമുള്ള ആ നടക്കാവിലുള്ള വീട്ടിൽ നിന്ന് ഈ വിഷമിടുന്നത് കണ്ടിട്ട്
വണ്ടിയിൽ ഓടി വന്നതാണ്. കാരണം ഈ സ്ഥാപനം ബന്ദായാൽ ഇവിടെ ഉസ്താദ് അറസ്റ്റ് ചെയ്താൽ വടകര മമ്മദാജി തങ്ങളെ കുടുംബമല്ല എ പി ഉസ്താദ്, വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങൾ മെമ്പറായ സ്ഥാപനമല്ല. ചിലപ്പോ ആയേക്കാം, ഏതായാലും അതിന്റെ വലിയ ഭാരവാഹിത്വത്തിലൊന്നുമില്ല. പക്ഷേ മഹാനായ വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങൾ ചിന്തിച്ചത് അങ്ങനെ ബന്ദായാൽ, അങ്ങനെ ഉസ്താദ് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഇവിടെ ദീന് നിന്ന് പോകും, ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിന്ന് പോകും. ഞാൻ ഹയാത്തുള്ള സമയത്ത് എൻ്റെ കൽബിനുള്ള വെളിച്ചം തന്ന ഈ ടൈമിൽ ആ രീതിയിൽ ഉള്ളത് മറച്ചു വെക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞ് അവിടെ വന്ന് നേതൃത്വം നൽകിയിട്ട് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ സ്ഥാപനത്തിന് അല്ലാഹ് ഇന്നും നമുക്ക് കയ്യിലേക്ക് തന്നിട്ട് നേതൃത്വം നൽകിയ വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങൾ ചില്ലറ ആളല്ലോ. ആ മൂന്ന് വിദ്യാർത്ഥികൾ ഞാൻ പറഞ്ഞു വന്നത്, ആ മൂന്ന് വിദ്യാർത്ഥികൾ വടകര വലിയുള്ളാനെ കാണാൻ പോയി, ഒരു പള്ളിയിലെത്തി അന്വേഷിച്ചവിടെ ഒരു പള്ളിയിലെത്തി അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു ഇപ്പൊ ഇവിടെ ഉണ്ടായി, ഇവിടുന്ന് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നെക്സ്റ്റത്തെ ഒരു പള്ളിയിലേക്ക് പോയി, അവിടെ അതേ മറുപടി കിട്ടി. പിന്നെ ഒരു പള്ളിയിലേക്ക് പോയി, അവിടെ അങ്ങനെ വിഷയം കിട്ടി. മൂന്ന് പള്ളിയിൽ പോയിട്ടാകുമ്പോ ഈ പോകുന്ന വലിയ വലിയ ആൾമാർ, മൂന്നാമത്തെ ആള് ആ വിദ്യാർത്ഥി പറഞ്ഞു എന്നിൻ്റെ ഇത് മായുന്ന പോലെ അവിടെ ഉണ്ടോന്ന് ചെന്ന് പള്ളിക്ക് പോന്ന് അവിടെ എത്തുമ്പോൾ നീ ഇപ്പൊ പോയിന് എത്ര, ഇതൊന്നും ആ നീ പോ നീ പണിയല്ല ബാവാ, ഞമ്മ പോയറാന്ന് പറഞ്ഞു. അപ്പൊ മഹാനായ ഇക്കെ ഹസൻ മുസ്ലിയാർ, മഹാനായ മടവൂർ സി എം വലിയുള്ള അന്ന് വലിയ വിലായത്തിൻ്റെ മർത്തപ്പ പബ്ലിക്കായി അറിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്, ബഖിയാത്തു സ്വാലിഹാത്തിലെ വിദ്യാർത്ഥിയാണ്. മുപ്പര് പറഞ്ഞു അവർ രണ്ടാളും പറഞ്ഞ് കാണാതെ പോവാൻ കഴിയാല, ഞമ്മ കാണാം. അപ്പം അയാൾ പറഞ്ഞു നിങ്ങൾ കണ്ടോളി ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ മാറി. ഈ രണ്ട് വിദ്യാർത്ഥികളും നെക്സ്റ്റത്തെ പള്ളിയിലെത്തുമ്പോൾ വടകര വലിയുള്ള ഇങ്ങനെ ഇരുന്ന് സ്വീകരിച്ച് അപ്പം മെല്ലെ ചോദിച്ച് ഞങ്ങൾ കുറേ നടന്നിട്ട് വന്നതാണ്, പല സ്ഥലങ്ങളിലും എത്തുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ കാണുന്നില്ല. അപ്പോഴാണ് പറഞ്ഞത് നിങ്ങളുടെ കൂടെ കൽബിൽ കുഫിരിയത്തുള്ള ഒരാളുള്ളപ്പോൾ എന്നെ കാണാൻ കഴിയുകയില്ല. നിങ്ങളെ കൽബിൽ കുഫിരിയത്തുണ്ടാകുമ്പോൾ എന്നെ കാണാൻ, നിങ്ങളുടെ കൂടെയുള്ളവരുണ്ട് ഒരുത്തൻ്റെ കൽബിൽ കുഫിരിയത്തുണ്ടായത് കൊണ്ടാണ് എന്നെ കാണാൻ കഴിയാത്തത്. അപ്പോഴാണ് അവരെ ചോദ്യം, അങ്ങനത്തെ ഒരാളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളെ ബാഖിയാത്തു സ്താലിഹാത്തിലുള്ള സ്ഥാപനത്തിലുള്ള ഏറ്റവും ബുദ്ധിയുള്ള വിദ്യാർത്ഥിയാണത്, ഏറ്റവും പഠിക്കുന്ന വിദ്യാർത്ഥിയാണത്, ഒരു ക്ലാസ്സിലിരുന്നാൽ അല്പം തന്നെ അത് മനപ്പാടാക്കാൻ കഴിവുള്ള വിദ്യാർത്ഥിയാണ്. അപ്പോഴാണ് പറഞ്ഞത് എന്ത് പറഞ്ഞാലും ആ മനുഷ്യൻ്റെ കൽബിൽ കുഫിരിയത്തുണ്ട്, ആ മനുഷ്യനാണ് ചേകന്നൂർ മൗലവി എന്ന് പറയുന്ന മൗലവി, ബാഖിയാത്തു സാലിഹാത്തിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്, ഈ കെ ഹസൻ മുസ്ലിയാർ സി എം വലിയുള്ളാൻ്റെ കൂട്ടുകാരനാണ്. ആ മനുഷ്യന് വന്ന പിഴവ് ഇൽമില്ലാത്തത് കൊണ്ടല്ല, അക്കലില്ലാത്തത് കൊണ്ടല്ല, മഹാന്മാരെ അനാദരവ് നടത്തിയത് കൊണ്ടാണ്, മഹാന്മാരെ സ്വീപ്പാക്കിയത് കൊണ്ടാണ്, മഹാന്മാരെ തരം താഴ്ത്തിയത് കൊണ്ടാണ്. ഉമ്മാ, ഓ പ്രിയപ്പെട്ട ബാപ്പ, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ഒറ്റ ഹാലിമിനെയും തരം താഴ്ത്തണ്ട, ഒരു പണ്ഡിതന്മാരെയും പറയണ്ട, ഒരു നേതൃത്വത്തിനെയും നമ്മൾ കേൾത്തണ്ട. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ നീ ഉയർത്തണം അല്ലാ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ഞാനൊന്ന് പറയട്ടെ, നമ്മൾ എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്. ഈ കിന്നത്തെ നാട്ടിലവരൊക്കെ വന്നോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വലിയ മഹാനാണ്, പള്ളിയിൽ താമസിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദിനെ റൂമിൽ നിന്ന് രണ്ട് മിനിറ്റ്, ഒരു രണ്ട് ഫീറ്റ് നടന്നാൽ ബാത്റൂമിലേക്ക് എത്താം. പക്ഷെ പലപ്പോഴും കണ്ണിയത്ത് ഉസ്താദ് കണ്ടിയിൽ നിന്ന് താഴെ ചാടിയിട്ട് ചുറ്റിയിട്ട് നടന്നിട്ടാണ് ബാത്റൂമിലേക്ക് പോകുന്നത്. ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ മൂക്ക് പിടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് റയീസുൽ മുഹഖഖീൻ മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മറുപടി, ഓ കൂട്ടുകാരെ, ഞാൻ വുളൂ മുറിഞ്ഞപ്പോ വുളൂ ഇല്ലാതെ എനിക്ക് പള്ളിൻ്റെ ഉള്ളിൽ നടക്കാൻ എൻ്റെ മനസ്സനുഭവിക്കുന്നില്ല. കാരണം ഇത് ബൈത്തുല്ലാ, ഇത് അള്ളാഹുവിൻ്റെ വീട് ആണല്ലോ, ഇത് റബ്ബിൻ്റെ വീടാണല്ലോ ഈ പള്ളി. വുളൂ ഇല്ലാതെ നടക്കുന്നത് ഇസ്ലാമിൽ തെറ്റല്ല. പക്ഷെ സൂക്ഷ്മതയോടുകൂടെ അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ഞാനൊന്ന് പറയട്ടെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മകൻ ഇതിനിടയിൽ പ്രസംഗിക്കുന്നത് നമ്മൾ വാട്സപ്പിൽ കണ്ടിട്ടുണ്ട്. ദർസ് നിർത്തി
വീടിൽ വന്നു. അവിടുന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ ചെറിയ രീതിയിൽ വന്നു. വന്നപ്പോ എന്തു ചെയ്തു ഉസ്താദ്? ഞങ്ങളെ ബാപ്പ കണ്ണിയത്ത് ഉസ്താദിന്റെ മകന് പറയുകയാണ്, ഞങ്ങളെ ബാപ്പ ജോലി നിർത്തിയപ്പോ സാമ്പത്തികമായി വിഷമം അനുഭവിച്ചു. ഞങ്ങൾ എന്തു ചെയ്തു? വീട്ടിൽ പലപ്പോഴും ഞങ്ങൾക്ക് വലിയ സമാധാനമുള്ളത് ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ, ആരെങ്കിലും വരുമ്പോൾ ക്യാഷ് കൊണ്ടുവരും, ഫ്രൂട്ട് സാധനങ്ങൾ കൊണ്ടുവരും, നല്ല ക്യാഷുകൾ കൊണ്ടുവരും, നല്ല പൈസകൾ കൊണ്ടുവരും. പക്ഷെ ബാപ്പ ഓരോരാൾ വരും. അന്ന് ബാപ്പക്ക് പൈസ ആവശ്യമുണ്ട് എങ്കിലും വന്നവരോടെല്ലാം ബാപ്പ ചോദിക്കും, എവിടെ നിന്നാണ് പൈസ? നീ ആരാണ്? നിന്റെ നാടെവിടെയാണ്? എവിടെ നിന്നാണ് പൈസ? അത് ഇന്നതാണ്. നിന്റെ കച്ചവടം എന്താണ്? ആ കച്ചവടം എങ്ങനെയാണ്? അതിൻ്റെ ലാഭം എങ്ങനെയാണ്? അതിൻ്റെ നഷ്ടം എങ്ങനെയാണ്? ഓരോന്നിങ്ങനെ ചോദിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ആയിപ്പോവും, ഹലാലു ഹറാമ പറയിപ്പറായിപ്പോവും. അത് എനിക്കത് ഉറപ്പില്ല, വേണ്ട. ചിലപ്പോൾ അന്ന് പട്ടിണിയായിരിക്കും, ഞങ്ങൾക്ക് ബാപ്പനോടൊപ്പം വലിയ ദേഷ്യം പിടിക്കും ഈ മകന് പറയുന്നു. കാരണം വളരെ പട്ടിണിയായ സമയത്ത് ബാപ്പ പിന്നെ അതും ഇതും ചോദിച്ചിട്ട് അപ്പുറത്തേക്ക് ചോദിച്ചാൽ പിന്നെ ഹലാലല്ല ഹറാമല്ലാത്ത വേറെന്തുണ്ടാവോ? അതേസമയത്ത് ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ സമസ്തയുടെ അധിപനായ പ്രസിഡന്റ്, സമസ്തയ്ക്ക് നേതൃത്വം നൽകിയ പ്രസിഡന്റ്, ഏത് മസലകളും വെള്ളം പോലെ പറഞ്ഞു കൊടുക്കുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, നീ അവിടുത്തെ കാവലുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണമല്ലാ. ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മകന് പറഞ്ഞത്, ഒരാൾ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങിയിട്ട് വരും, നേരെ വീട്ടിലേക്ക് വരും, ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വരും. വന്നപ്പോ അസ്സലാമു അലൈക്കും പറയും. പറഞ്ഞ ഉടനെ കൈപിടിച്ചിട്ട് മുത്തും വന്ന ആള്, വന്ന ഉടനെ ചോദിക്കും, പൈസ കൊണ്ടെന്തിനാന്ന് ചോദിക്കും. ബാപ്പന്നെ ചോദിക്കും, ആര് ചോദിച്ചെങ്കിലും വാങ്ങല്ല. ഈ വന്നാലോട് ചോദിക്കും, പൈസ കൊണ്ട് വന്നിനാന്ന് ചോദിക്കും. മെല്ലെ ബാഗിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തു കൊടുക്കും, ഒന്നും നോക്കേല, മെല്ലെ തലങ്ങാണിൻ്റെ അടിയിൽ വെക്കും. ബാപ്പൻ്റെ മുഖത്ത് സന്തോഷമുണ്ടാകും. എന്നിട്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മകന് പറഞ്ഞത്, ഇത് മരിക്കുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പ് വരെ ഇത് നടന്നിരുന്നു. ഒരാൾ വന്നെങ്കിൽ മാത്രം അതെടുത്തിരുന്നു. ആരാണ് ആ വരുന്ന ആള്? ആരാണ് ആ ട്രെയിനിൽ വരുന്ന ആള്? ആരാണ് ആ ട്രെയിനിൽ ഇറങ്ങിയിട്ട് കാറിൽ വരുന്ന ആള്? ആരാണ് ആ പൈസ കൊണ്ടുവരുന്ന ആള്? ആ പൈസ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയുടെ ഉടമയാണ് മഹാനായ സയ്യിദുനാ താജുല്ലുലമാ ഖദ്ദസല്ലാഹു സിർറഹുല്ലദീ തങ്ങൾ 1989-ലോ 1988-ലോ രണ്ട് സമസ്ത ഭാഗമായിട്ടുണ്ട്. അതിൻ്റെ ശേഷം വർഷങ്ങളോളം എൻ്റെ ബാപ്പ ഹലാ എൻ്റെ ബാപ്പ ഒരാളെ സാമ്പത്തിക സഹായമേ ചോദിച്ചിട്ടുള്ളൂ, അത് ഉള്ളാളത്തെ കുഞ്ഞിക്കോയത്തങ്ങളാണ്. ബാപ്പനോട് ഞങ്ങൾ ചോദിച്ചു, അതെന്താ അയാൾ കൊണ്ടുവന്നെങ്കിൽ മാത്രം നിങ്ങൾ അന്വേഷിക്കാത്തത്? അപ്പോാണ് ഞങ്ങളെ ബാപ്പയായ കണ്ണിയത്ത് ഉസ്താദ് മറുപടി പറഞ്ഞത്. രണ്ട് സംഘടനയായതിൻ്റെ ശേഷമുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്, രണ്ട് സമസ്ത ആയതിന് ശേഷമുള്ള വിഷയമാണ് പറയുന്നത്. എൻ്റെ കൽബിൽ മഹബത്ത് വെക്കുന്ന ആലിമാണ് കുഞ്ഞിക്കോയ. ഞാൻ എൻ്റെ കൽബിൽ ഉള്ളു തുറന്ന് മഹബത്ത് വെക്കുന്ന ആളാണ് കുഞ്ഞിക്കോയ. അയാളെ ഇടപാട് എനിക്കറിയും. അയാള് ഹലാലല്ലാത്തത് കൊണ്ടുവരില്ല, അയാള് ഹലാലല്ലാത്തത് കൊണ്ടുവരില്ല. 89 കഴിഞ്ഞിട്ട്, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കണ്ണിയത്ത് ഉസ്താദ് ലോകത്തോട് വിട പറയുന്നത്. ആ കുഞ്ഞിക്കോയ തങ്ങളെ മനസ്സിൽ അങ്ങനെ തന്നെ ആദരിച്ച ആളാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. മഹാനായ ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ്, നീ അവിടത്തെ ദർജ നീ ഉയർത്തണം. അല്ലാ, അവരെ പൊരുത്തവും അവരെ കാവലൊക്കെ ഞങ്ങൾക്ക് നീ നൽകണം. അല്ലാ, അങ്ങനെയുള്ള ആലിമീങ്ങളും മഹാന്മാരും സ്വാലിഹീങ്ങളും തുടങ്ങിയ സംഘടനയാണ് SOS എന്ന് പറയുന്ന സംഘടന. SOS എന്ന് പറയുന്ന സംഘടന, ഓ 35 വയസ്സ് കഴിഞ്ഞ ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്കൊരു കപ്പല് വേണ്ടേ? നമുക്കൊരു കപ്പല് വേണ്ടേ? സുനാമികൾ നാല് ഭാഗത്തു നിന്ന് വരുന്നു, ഭൂകമ്പങ്ങൾ വരുന്നു, ആഫത്തുകൾ വരുന്നു, അപകടങ്ങൾ വരുന്നു, ഗലാട്ടകൾ വരുന്നു. ഫിത്നകളുടെ ആഫത്തുകളാണ് നാല് ഭാഗത്തും, ഫസാദുകളുടെ ആഫത്തുകളാണ് നാല് ഭാഗത്തും, ഹറാമുകളുടെ ആഫത്തുകളാണ് നാല് ഭാഗത്തും, ഈമാന് വല്ലാതെ പറങ്ങിക്കൊണ്ടുപോകുന്ന ആഫത്തുകളാണ് ഭാഗത്ത്. അവിടെ നമുക്കൊരു കപ്പല് വേണ്ടേ? ഈ അമ്പിയാക്കളുടെ നേതാവാകുന്ന ഷൈഖുൽ അമ്പിയാ നൂഹ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു ആ കാലഘട്ടത്തിൽ ഒരു കപ്പൽ കൊടുത്തു. എന്നിട്ട് അവിടുത്തെ
മുസ്ലിം സമുദായത്തോട് അമ്പിയാക്കളുടെ നേതാവായ നൂഹ് നബി അലൈഹിസ്സലാം ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, നാല് ഭാഗത്തും അനാചാരങ്ങളാണ്, നാല് ഭാഗത്തും കുഫരിയത്താണ്, നാല് ഭാഗത്തും അനാശാസ പ്രവണതകളാണ്. ഈ കപ്പലിൽ കയറിക്കോ, നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞ് ആ കപ്പലിൽ കയറിയവരൊക്കെ രക്ഷപ്പെട്ടതുപോലെ ഇന്ന് അലിമിങ്ങളെ പറയുന്ന കാലഘട്ടം, ഇന്ന് സ്വാലിഹീങ്ങളെ പറയുന്ന കാലഘട്ടം, ഇന്ന് ഔലിയാക്കളെ നിസാരപ്പെടുത്തുന്ന കാലഘട്ടം, ഇന്ന് നമ്മുടെ ലോകത്തിന്റെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇവിടെ ഈ കിന്നത്ത് വന്ന ഒരു മൗലവി തന്നെ, ഈ ബെൽഡ്രിങ്ങയിലുള്ള ഗ്രൗണ്ടിൽ വന്ന ഒരു മൗലവി തന്നെ, അദ്ദേഹത്തിന്റെ ക്ലിപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മൗലവിയുടെ, ഞാൻ ആ മൗലവിയുടെ പേര് പറയുന്നില്ല, ഈ ബെൽഡ്രിങ്ങയിൽ വന്ന ഒരു മൗലവി, ഇവിടെ വന്നിട്ട് പ്രസംഗിച്ച മൗലവി, അദ്ദേഹത്തിന്റെ ക്ലിപ്പ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയാല് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്, ആ പ്രവർത്തനം ചെയ്താൽ ഞങ്ങൾക്ക് സമാധാനമായി. ചോദിച്ചു, എന്താണ് ആ പ്രവർത്തനം എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് മറുപടി പറഞ്ഞത്, ആ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ലേ, അയാൾ കിടക്കുന്ന ഒരു ജാറമില്ലേ, ഒരു ശവകുടീരമില്ലേ, അതിനെ തകർക്കാനായിരിക്കും ഞങ്ങൾ പ്ലാൻ ഇടുന്നത്. ലോകത്തിന്റെ മുഴുവൻ അമ്പിയാക്കളും, ലോകത്തിന്റെ മുഴുവൻ ഔലിയാക്കളും, ലോകത്തിന്റെ മുഴുവൻ സ്വാലിഹീങ്ങളും വല്ലാത്ത ആദരവോടെ ബഹുമാനത്തോടെ കണ്ട ഹബീബായ തങ്ങൾ കിടക്കുന്ന റൗള ഷെരീഫ്, ഹബീബായ തങ്ങൾ കിടക്കുന്ന മദീന, ഹബീബായ തങ്ങൾ കിടക്കുന്ന മദീന, ആ മദീനയിലുള്ള മണ്ണ് അതിനെ നശിപ്പിക്കണം, അതിനെ കത്തിക്കണം, അതിനെ തകർക്കണം. അതാണ് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ തീരുമാനം, അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നിയമം എന്ന് പറഞ്ഞിട്ട് ഈ ബെൽഡ്രിങ്ങയുടെ ഗ്രൗണ്ടിൽ വന്നിട്ട് പ്രസംഗിച്ച മൗലവി പ്രസംഗിച്ച ക്ലിപ്പുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ ലോകത്തിന്റെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ സ്നേഹിച്ചാലല്ലാതെ, അവിടുത്തെ ബഹുമാനിച്ചാലല്ലാതെ, ചെറുപ്പക്കാരെ അവിടുത്തെ നൊമ്പലപ്പെടുത്തിയ ഒരാളുമായി നമുക്ക് സമ്പർക്കം പാടുണ്ടോ? അവരുടെ കല്യാണത്തിൽ കൂടാൻ നമ്മളെ മനസ്സനുവദിക്കുമോ? അവരോട് വിവാഹം ബന്ധം നമ്മൾ ഉറപ്പിക്കാൻ കഴിയുമോ? അവരെ ഗമ്മത്തുണ്ടാകുമ്പോ നക്കാൻ നമ്മളെ മനസ്സനുവദിക്കുമോ? ഹബീബായ തങ്ങളെ കുറ്റം പറഞ്ഞവർ, തങ്ങൾ മരണപ്പെട്ടെന്ന് പറഞ്ഞവർ, തങ്ങൾ റൗളാ ഷെരീഫ് കത്തിക്കണമെന്ന് പറഞ്ഞ മുബത്തദിയുമായി നമ്മളെങ്ങനെയാണ് സലാം പറയുന്നത്? അവരെ കാണുമ്പോഴെങ്ങനെയാണ് ചിരിക്കുന്നത്? അവരെ വീട്ടിലേക്ക് നമുക്ക് എങ്ങനെയാണ് പോകുന്നത്? അവരൊരു സഹായം തരുമ്പോൾ ആ സഹായം എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? അവർ നമ്മളോട് സ്വീകരിക്കുമ്പോൾ അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അവരെ സഹായം നമ്മൾ വാങ്ങിയാൽ, അവരുമായി ബന്ധപ്പെട്ടാൽ, അവരുമായി കൂട്ടുകെട്ടിയാൽ, അവരെ കൈപിടിച്ചാൽ, അവരോട് സലാം പറഞ്ഞാൽ ഹബീബായ തങ്ങളുടെ മനസ്സിന് നൊമ്പലമാവില്ലേ? മുത്തുനബിൻ്റെ മനസ്സിന് നൊമ്പലമാവില്ലേ? ആ മുത്തുനബിൻ്റെ മനസ്സിന് നൊമ്പലമായാലോ സഹാബത്തിനോട് അവിടുന്ന് കൂട്ടുകാര് ചോദിച്ചപ്പോ, നിങ്ങൾ എന്താണ് വിജയത്തിന്റെ നിദാനമായി കാണുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതലായി ബന്ധമുള്ളത് ആരോടാണ്? നിങ്ങൾക്ക് പുണ്യ നബി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ ആ സഹാബത്ത് മുഴുവനും മറുപടി പറഞ്ഞത്, അന്ത ഉമ്മൻ, അത് ഞങ്ങളെ ഉമ്മയെ പോലെയാ. അവര് പറഞ്ഞു, അല്ല, ഞങ്ങളെ ഉമ്മനെ പോലെ അല്ലേ? അല്ല അമ്മബൂ, അത് ഞങ്ങളെ ബാപ്പനെ പോലെയാ. ഉടനെ അവര് പറഞ്ഞു, അല്ലേ? അല്ല, ഞങ്ങളെ ബാപ്പനെ പോലെയല്ല, എന്റെ ബാപ്പനെക്കാളും എനിക്ക് വലുതാണ് എന്റെ മുത്തുനബി, എന്റെ ഉമ്മനെക്കാളും വലുതാണ് എന്റെ മുത്തുനബി. മറൈനാ ഫീഹിമ മിതല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി. ആ മുത്തുനബിനെ നൊമ്പലമാക്കുന്നവനോട് നമുക്കൊരു ബന്ധം പാടില്ല. അവരോട് ഈമാനുള്ള കൽബുള്ള ഈമാനുള്ളവർക്ക് യാതൊരു സമ്പർക്കവുമില്ല. അവരെ സഹായം വാങ്ങാൻ, അവരെ സ്വീകരണം വാങ്ങാൻ, അവരെ വീട്ടിൽ പോയിരിക്കാൻ, അവരോട് ചങ്ങാത്തം കൂടാൻ കൽബിൽ ഈമാനുള്ളവർക്ക്, മുത്തുനബിയോട് ബന്ധമുള്ളവർക്ക് കഴിയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഹബീബായ തങ്ങളാണ്
റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോ നമുക്ക് ഹൗദുൽ കൗസർ നൽകേണ്ടത്, നമുക്ക് ഷഫാഅത്ത് നൽകേണ്ടത്. ഇന്നനാ നർജു ഇലാ കൗസി ഹൗദിക ലില്ലതശ് യൗമ നശീരി കിതാബിയ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ ഹാറബി. ദാഹിച്ച് തൊണ്ട പൊട്ടുന്ന സമയത്ത് അവിടെ ഹൗദുൽ കൗസർ വിതരണം ചെയ്യുന്ന ഒരു രംഗമുണ്ടല്ലോ ഉമ്മമാരെ, ഒരു രംഗമുണ്ടല്ലോ മുഅ്മിനീങ്ങളെ. നമ്മളവരെ സീഡികൾ കണ്ട, ബിദഅത്തിൻ്റെ സീഡികൾ കണ്ട, അവരെ സന്മാർഗമായാലും വടക്ക് മാർഗമായാലും അവരെ വീക്കിലികൾ നമ്മൾ വായിക്കണ്ട, അവരെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണ്ട, അവരുമായി ബന്ധപ്പെടണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ക്യൂആായി നിൽക്കുകയാണ്, ക്യൂആായി നിൽക്കുകയാണ്. തൊണ്ടപൊട്ടിയവർ, അതേ തലകരി മുടി കരിഞ്ഞവർ, അതേ വല്ലാതെ വിയർപ്പിൽ വല്ലാത്ത നൊമ്പലപ്പെട്ടവർ, ഹബീബായ തങ്ങൾ ഓരോരാൾക്ക് മെല്ലെ മെല്ലെ വെള്ളം ഒഴിച്ചു കൊടുക്കും, മെല്ലെ മെല്ലെ വെള്ളം എടുത്തു കൊടുക്കുകയാണ്. അത് മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിനു ഏറ്റുവാങ്ങുകയാണ്, ഉമർ തങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, അവര് മെല്ലെ വന്ന ആൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. റസൂലുള്ളാ വെള്ളം കൊടുക്കുമ്പോ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊടുക്കുമ്പോ സന്തോഷത്തോടുകൂടെ വെള്ളം കുടിക്കുകയാണ്. ആ കുടിക്കുമ്പോ ദാഹം അകലുകയാണ്, ഹബീബായ തങ്ങൾ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിക്കുകയാണ്. ആ പുഞ്ചിരിക്കുമ്പോ ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഹസ്രത്ത് കവൽക്കട്ട് ഉസ്താദ് അവർകൾ അൽഹംദുലില്ലാ ബിബർക്കത്തി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അൽഹംദുലില്ലാ. നമ്മുടെ കവൽക്കട്ട് ഹസ്രത്ത് ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നു. വ്യക്തിപരമായി ഞങ്ങളുമായൊക്കെ വലിയ അടുപ്പമുള്ള മഹാനായ കവൽക്കട്ട് ഹസ്രത്ത് ഉസ്താദ് നമ്മുടെ വേദിയിൽ വന്നു. ഇൻഷാല്ലാ കേമൊക്കെ വേണ്ടതുപോലെ പറയും, ആ പറഞ്ഞ ഒന്ന് ഫില്ല് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും ആ വെള്ളം കൊടുക്കുന്നു. നമ്മൾ ചിന്തിച്ചു നോക്ക്, റബ്ബിൻ്റെ കോടതിയിൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നു. ആ വെള്ളം കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. അവിടെ വേറെ വെള്ളമില്ല, പുഴൻ്റെ വെള്ളങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ കുളത്തിൻ്റെ വെള്ളങ്ങളും യാതൊരു കൂൾ വാട്ടറുകളും ഒന്നുമില്ല. ദാഹിച്ച് തൊണ്ട പൊട്ടുന്ന സമയത്ത് അവിടെ വെള്ളം കൊടുക്കുകയാണ്. ഓരോരാൾ ആവേശത്തോടെ ആശയോടെ വന്നിട്ട് വെള്ളം വാങ്ങുകയാണ്. എല്ലാവരും ബിസ്മില്ലാഹിട്ട് അത് കുടിക്കുകയാണ്. പിന്നെ ദാഹമില്ലല്ലോ. ആ വെള്ളം കുടിച്ചാലും ദുനിയാവിലുള്ള വെള്ളം പോലെ അല്ല, ദുനിയാവിലുള്ള ജ്യൂസ് പോലെ അല്ല, ദുനിയാവിലൂടെ മറ്റുള്ള പാനീയങ്ങളെ പോലെ അല്ല. ആ വെള്ളം കുടിക്കലോടുകൂടെ പിന്നെ ശരീരത്തിന് എഫക്റ്റ് ഇല്ല, ക്ഷീണമില്ല, ആരോഗ്യം കുറയലില്ല. നീണ്ടകാലമെന്നല്ല, നീണ്ട നീണ്ട കാലം പിന്നെ ശരീരത്തിന് യാതൊരു വിഷമവും ഇല്ല. ആ വെള്ളം ഇങ്ങനെ കോരിക്കൊടുക്കുന്നു. അത് സ്വഹാബത്തും എല്ലാം എല്ലാം ഓരോരാളെ ഏൽപ്പിക്കുന്നു. അത് കുടിക്കുമ്പോൾ സന്തോഷത്തോടെ മുഅ്മിനീങ്ങൾ ആ മുത്തു നബിൻ്റെ മുഖം ഇങ്ങനെ നോക്കുകയാണ്. ഒന്ന് എനിക്ക് അവിടെ ഒന്ന് ഇരിക്കണ്ടേ, ആ മുത്തുനബിൻ്റെ മുഖം ഒന്ന് കാണണ്ടേ, ആ മുത്തുനബി കൊടുക്കുമ്പോൾ ആ വെള്ളം വാങ്ങണ്ടേ. അതെന്തൊരു സന്തോഷത്തിൻ്റെ സംഗമമായിരിക്കും. അപ്പോഴാണ് കുറേ ആൾക്കാർ വരുന്നത്. അവരെ പേരും അബ്ദുള്ള എന്നാണ്, അവരെ പേരും ഇല്യാസ് എന്നാണ്, അവരെ പേരും ഹനീഫ് എന്നാണ്, അവരെ പേരും സക്കരിയ എന്നാണ്, അവരെ പേരും അതുമായി ബന്ധപ്പെട്ട പേരുകളാണ്. അവരും മെല്ലെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് ദാഹിച്ച് തൊണ്ട പൊട്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് പറയുമ്പോൾ മെല്ലെ ആ വെള്ളം കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് അടക്കമുള്ള സ്വഹാബത്ത്
പറയുന്നു, ഓ മുത്തുനബിയെ പാടില്ല, ഇവന് കൊടുക്കാൻ പാടില്ല, ഇവന് മുബത്തദിയാണ് ഇവൻ, ഇവന് ഹബീബായ തങ്ങളാകുന്ന നിങ്ങളെ കുറ്റം പറഞ്ഞ ആളാണ്, ദീനിനെ പൊളിച്ച ആളാണ്. ഞാൻ വെറുതെ എൻ്റെ വക പറയുന്നതല്ല, ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതല്ലേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇവരൊക്കെ നമുക്ക് എല്ലാ രീതിയിലും നമ്മുടെ ദീനിനെ തകർക്കാൻ വേണ്ടി ആവോളം പ്രസംഗിച്ച് പ്രഭാഷണം നടത്തി ക്ലാസ്സുകൾ എടുത്ത് ഇവർ പറഞ്ഞവരാണ്. തങ്ങൾ കിടക്കുന്ന റൗദാ ഷെരീഫില്ലേ, തങ്ങൾ കിടക്കുന്ന റിബാഹു സ്വബഹു ബി ലഖബരി മുഹമ്മദ് വബുസിയ അലൈന ത്വീബ മിൻ ദാലിക്കൽ ഖബരി. ആ ഖബർ ഷെരീഫ് ഞങ്ങൾക്ക് സൗദിയിൽ ഭരണം കിട്ടിയാൽ അത് തച്ച് തകർക്കണമെന്ന് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങളുടെ ആ പ്രകാശമുള്ള മുഖത്തിന് ചെറിയ ഇടി വന്നുപോയി, ചെറിയ വ്യത്യാസം വന്നുപോയി. അവരോടിക്കുകയാണ് അവർ വല്ലാത്ത നിലവിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിദഅത്തുമായുള്ള ഒരു ബന്ധം നമുക്ക് പാടില്ല. ഹബീബായ തങ്ങളെ കുറ്റം പറയുന്ന, അമ്പിയാക്കളെ കുറ്റം പറയുന്ന, ഔലിയാക്കളെ കുറ്റം പറയുന്ന ഒരു ബിദഅത്തുമായി നമുക്ക് ബന്ധം പാടില്ല. അതുപോലെ ആ അമ്പിയാക്കളുടെ അനന്തരക്കാരാണല്ലോ ആലിമീങ്ങൾ, അമ്പിയാക്കളുടെ അനന്തരക്കാരായ ആലിമീങ്ങളെ പച്ചമാംസം തിന്നുന്നവർ, ആലിമീങ്ങളെ ചീത്ത പറയുന്നവർ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചിട്ടും തിരിയാതിരിക്കാതെയും പറയുന്നവർ നമ്മൾ ഒറ്റ ആലിമിലെയും പറയാറില്ല. അള്ളാഹു മുഴുവൻ ആലിമീങ്ങളെ കാവലും ബർക്കത്തും നമുക്ക് നൽകുമാറാവട്ടെ. ആ രീതിയിൽ പറയുന്നവർ, അവരുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയേക്കണം. കാരണം ചാരിയാൽ ചാരിയത് മണത്തേക്കും, അത് ചാണാൻ ചാരിയാൽ ചാണാനാകും, അത് ചന്ദനം ചാരിയാലേ ചന്ദനമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നജസുമായി ബന്ധപ്പെട്ടതാണ് ഫിത്നകൾ, നജസുമായി ബന്ധപ്പെട്ടതാണ് ഫസാദുകൾ, നജസുമായി ബന്ധപ്പെട്ടതാണ് ഗീബത്തുകൾ. ആ രീതിയിലുള്ള ഗീബത്തുകളും നമീമത്തുകളും പറയുമ്പോൾ, അവരുമായി ബന്ധപ്പെടുമ്പോൾ കൽബിൻ്റെ വോൾട്ടേജ് നഷ്ടപ്പെട്ടു പോകും, ഹൃദയത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് മഹാനായ ഹസ്രത്ത് ഉസ്താദൊക്കെ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഞാനൊന്ന് നിർത്തട്ടെ. മഹാനായ സുൽത്താനുല്ലലും എ പി ഉസ്താദ്, നീ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. അല്ലാ, അവിടുത്തെ ദർജ, അവിടുത്തെ സ്ഥാനം നമ്മൾ കണ്ടതല്ലേ, അവിടുത്തെ വലിയ ബഹുമാനം കണ്ടതല്ലേ. പറയുന്നവരെന്തൊക്കെ പറഞ്ഞു, ആക്ഷേപിക്കുന്നവരെന്തൊക്കെ ആക്ഷേപിച്ചു, പ്രസംഗിക്കുന്നവരെന്തൊക്കെ പ്രസംഗിച്ചു, എഴുതുന്നവരെന്തൊക്കെ എഴുതി. പക്ഷെ ഉസ്താദ് അവർക്ക് അള്ളാഹു പിന്നെയും റബ്ബർ പന്ത് പോലെ ഉയർച്ചകൾ ഇങ്ങനെ നൽകുകയാണ്. അതിൻ്റെ കാരണം അവിടുത്തെ രാജകീയമായ രീതിയിലുള്ള സപ്പോർട്ട് മാത്രമല്ല, അല്ലെങ്കിൽ അത് അല്ലേ അല്ല ഭൗതിക രീതിയിലുള്ളതല്ല, മറിച്ച് മഹത്തുക്കളായ ഔലിയാക്കൾ, മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ അവരുടെ കാവലും മറ്റുമാണ്. ഞാൻ ഒറ്റ ഒരു സംഗതി പറയുന്നു, ചേകന്നൂര് വധവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയം ആ ചേകന്നൂര് മൗലവി എന്ന് പറഞ്ഞ ഒരാളെ കാണാതെയായി. അയാളെ കൊന്നത് എ പി ഉസ്താദ് ആണ് എന്ന രീതിയിൽ നാല് ഭാഗത്തും പേപ്പറുകളിൽ റിപ്പോർട്ട് വന്നു, ന്യൂസുകളിലും ചാനലുകളിലും റിപ്പോർട്ടുകൾ വന്നു. ആ സമയത്ത് ഞാൻ മർക്കസിൻ്റെ ഒരു ചെറിയ വിദ്യാർത്ഥിയാണ്. നീ ഉസ്താദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ നാഫിയായ ഇൽമ് നൽകണം. അല്ലാ, മഹാനായ ഉസ്താദിനെ നമ്മൾ കാണുന്നില്ലേ? ഏത് സമയത്തും നമ്മുടെ സ്റ്റേജിൽ വരുമ്പോഴും 12 മണിക്ക് ഇവിടെ ഒരു സ്റ്റേജിലേക്ക് എ പി ഉസ്താദ് കടന്നു വരുമ്പോൾ ഒരു 100 ഏകദേശം 4-5 പരിപാടികൾ കഴിഞ്ഞിട്ട്, 4-5 മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടാണ് ഉസ്താദ് വരുന്നത്. പക്ഷെ ഉസ്താദ് ഇവിടെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നാട്ടക്കല്ലിലുള്ള സെലൂണിൽ കയറിയിട്ട് താടി ഒപ്പിച്ചിട്ടാണ് വരുന്നത്. ആ താടി ഒപ്പിച്ചിട്ട് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ വന്നതുപോലെയാണ് ഉസ്താദിൻ്റെ വരവ്. അങ്ങനെയല്ലേ അവിടുത്തെ മുഖം നമ്മൾ കാണുന്നത്? അവിടെ നിന്ന് വന്നിരിക്കുമ്പോൾ ഞമ്മ വിചാരിക്കുന്നതിൻ്റെ കുളിച്ചിട്ട് ഇപ്പം പൗഡർ ഇട്ടിട്ട് വന്നതുപോലെയാണ് അവിടുത്തെ മുഖത്തിൻ്റെ പ്രകാശം നമ്മൾ കാണുമ്പോൾ. ഇപ്പം ഈ വീട്ടിൽ കയറിയിട്ട് ഒന്ന് ഇസ്തരിയിട്ടിട്ട് വന്നതുപോലെ ഏതോ ഒത്തുകെ യാത്ര നടത്തി, മീറ്റിങ്ങുകൾ നടത്തി, ചർച്ചകൾ നടത്തി, ഗൗരവമേറിയ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിട്ട് വന്ന ഉസ്താദിൻ്റെ താടി കാണുന്നില്ലേ? ഒരു ഭംഗിയുള്ള താടി, മുഖം കാണുന്നില്ലേ ഭംഗിയുള്ള മുഖം? ആ ഡ്രസ്സ് കാണുന്നില്ലേ ഭംഗിയുള്ള ഡ്രസ്സ്? അള്ളാഹുവാകുന്ന ജമാലാകുന്ന റബ്ബിൻ്റെ ദീനിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ അള്ള കൊടുക്കുന്ന ജമാലിയത്താണ് ആ മുഖം, അള്ള കൊടുക്കുന്നതാണ് ആ താടിൻ്റെ ചന്തം, അള്ള
അല്ല കൊടുക്കുന്നതാണ് ആ ഡ്രസ്സിന്റെ ചന്തം, അല്ല കൊടുക്കുന്നതാണ് ആ ശരീരത്തിന്റെ ചന്തം. ആ ശരി, ആ ചന്തത്തിന്, ആ വലിയ സ്ഥാനത്തിന് അല്ല കൊടുത്തതേ തടയാൻ ആർക്കും സാധ്യമല്ല. അല്ല കൊടുത്ത അധികാരത്തിന്, അല്ല കൊടുത്ത ഉയർച്ചയെ, അല്ല കൊടുത്ത സ്ഥാനത്തിന് ഞാൻ എന്തെങ്കിലും പറയൽ കൊണ്ട്, ഞാൻ എന്തെങ്കിലും വാട്സപ്പിലിടൽ കൊണ്ട്, ഞാൻ എന്തെങ്കിലും മെസ്സേജ് അയക്കൽ കൊണ്ട്, ഞാൻ എന്തെങ്കിലും ബാക്കിയുള്ള രീതിയിൽ ചെയ്യൽ കൊണ്ട് കഴിയില്ല. കാരണം അത് റബ്ബാകുന്ന അള്ളാഹുവാണ് കൊടുക്കുന്നത്. ഞാൻ പറയട്ടെ, അങ്ങനെ മർക്കസിന്റെ ബുഖാരി സബക്ക് നടക്കുകയാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് മഹാനായ ഉസ്താദ് അവർ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ബുധനാഴ്ച. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുണ്ട് അവിടെ, ഒരു കൗസർ സഖാഫി എന്ന് പറയുന്ന ഒരാൾ, ഒരു അബൂബക്കർ സഖാഫി. അയാൾ ഉസ്താദിനോട് പറഞ്ഞ്, ചേകന്നൂർ വധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ സംശയിക്കുന്നത് പേപ്പറിലുണ്ട്, നിങ്ങളെ നാളെ CBI കൊച്ചിയിൽ ചോദ്യം ചെയ്യുമെന്ന് പേപ്പറുകളിലുണ്ട്. ഉസ്താദ് പറഞ്ഞ്, ആ അങ്ങനെ ആരോ പറയുന്നത് കേട്ട്, അങ്ങനെ ആരോ പറയുന്നത് കേട്ട് എന്ന് ഉസ്താദ് നമ്മളെ ഭാഷയിൽ കേരളത്തിൽ അങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഈ തക്കമ്പ് മൊയ്ലാമാർ അവരല്ലോ, അവർ പറഞ്ഞ് അങ്ങനെ പറയുന്നത് കേട്ടതല്ല, അങ്ങനെ ഉള്ള തന്നെ എന്നങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞ്. അപ്പം അവർ ചോദിച്ച്, CBI അല്ലേ ചോദ്യം ചെയ്യുന്നത്, അതുമെന്ന് ഡൽഹി ഭരിക്കുന്നത് ആ രീതിയിലുള്ള നേതൃത്വമാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ രീതിയിലുള്ള ഭരണാധികാരികളാണ് അവിടെ നിന്നല്ലേ ചോദ്യം ചെയ്യാൻ വരുന്നത്. ഉസ്താദേ, ഒന്ന് പതറിയാലോ, ഒന്ന് കുടുങ്ങിപ്പോയാലോ. ഞാനൊക്കെ ആ സബക്കിൻ്റെ ബാക്കിലുള്ള ഒരു ബെഞ്ചിലുണ്ട്. മഹാനായ ഉസ്താദ് അവർ അവിടുത്തെ ധൈര്യം തന്നെ, ഹിമ്മത്തുർ റിജാൽ, അവിടുത്തെ മനക്കരുത്താണ് അവിടുത്തെ എല്ലാ വിജയത്തിൻ്റെയും കാരണം. അത് തഹദിമുൽ ജിബാൽ, ഒരു മനുഷ്യൻ്റെ മനോധൈര്യം അത് പർവ്വതങ്ങളെ പൊടിപൊടിയാക്കുമെന്നാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. മഹാനായ ഉസ്താദ് അവർ അങ്ങനെ ആ ധൈര്യമാണ് ഇന്ന് വരെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിയത്. നമ്മളെ ഊർത്ത പോലെ അങ്ങുമാലി ഇങ്ങുമാലി കടവത്തമാലി ഇസ്മാലി ചെല്ലുന്ന മാലിന ഈമാനല്ല, മാലിന സുന്നത്തിയമായത്തല്ല, മാലിന വിശ്വാസം ഒക്കെ ആണാറാ ഞാണാ ഞാൻ പെണ്ണ്, അങ്ങനെയല്ല, അങ്ങനെ പെങ്കൂസന്മാരല്ല. നല്ല ഉറച്ച ഹിമ്മത്ത് വേണം നമുക്ക്. സംഘടനാ പ്രവർത്തകരോടും പറയുന്നു ഞാൻ, SOS-കാരോടും പറയുന്നു, SSF-കാരോടും പറയുന്നു, എന്തെങ്കിലും വരുമ്പോ ഇപ്പം ചിലയാളെ മനസ്സിൽ 1000 രൂപ കൊടുത്തിന് ബാബാ പള്ളിക്ക് കെട്ടിയറുവോ, അല്ല അത് മണ്ണയാ എന്ന മനസ്സിൻ്റെ ഉള്ളിൽ മെല്ലെ വരുന്നു. എങ്ങനെ നമുക്ക് ലോകത്തിലെ അമ്പിയാ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ത്? കേവലം ഇൽമും അമലും ഇബാദത്തും അവിടുത്തെ സദഖയും മാത്ര. അവിടെ നിന്ന് മനസ്സിലുള്ളത് ഫിദാക ഹബീബ ഉമ്മി യാ റസൂലല്ലാഹ്, അവിടുത്തെ പ്രസ്ഥാനത്തിൻ്റെ ലീഡറെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആളാണ്. ഏത് സമയത്തും ആ ലീഡറെ ബാക്കിൽ ഒന്നാമനായി മനക്കരുത്തോടെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെ ഈമാനും ഒരു ത്രാസിലും, മഹാനായ സുദ്ദീഖതങ്ങളെ ഈമാൻ പിന്നൊരു ത്രാസിലുമാക്കിയാൽ ഏറ്റവും ഭാരമാകുന്നത് സുദ്ദീഖതങ്ങളെ ഈമാനാണ്. നമുക്ക് AP ഉസ്താദിനെ കുറിച്ച് ഒരു ഉറപ്പ് വേണം, നമുക്ക് സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് ഒരു ഉറപ്പ് വേണം, നമുക്ക് പേരോട് ഉസ്താദിനെ കുറിച്ച് ഇംഗ്ലീഷ് മീഡിയൻ്റെ സാലൻ്റെ പകയിൽ എന്തോ അങ്ങനൊന്നുമില്ല. ആ ഉറപ്പ് നമ്മൾക്ക് വേണം. നമ്മളെ ആലിമീങ്ങൾ നമ്മളെ നേതൃത്വം, അവരെല്ലാം ആഖിറത്തിൻ്റെ ആലിമീങ്ങളും ഔലിയാക്കളെ കാവലുള്ള മഹാന്മാരാണ്. മഹാനായ ഉസ്താദ് അവർകളൊക്കെ ആ രീതിയിലാണ്, അവരിൽ നിന്ന് പാകപ്പഴവ് വരേല. ആ ഉറപ്പ് നമുക്ക് വേണം എങ്കിൽ അള്ള നമ്മളെ ഈമാൻ വർദ്ധിപ്പിക്കും, അള്ള നമ്മളെ സുന്നത്തുയമായത്ത് വർദ്ധിപ്പിക്കും. ഇങ്ങനെ ബാധക്കൻ്റെ തോല്ലി ചവിട്ടി ജാറുന്ന പോലെ ഞമ്മ ജാറാൻ തീരാ, ആ ഒരു വിശ്വാസം നമുക്ക് വേണം. മഹാനായ ഉസ്താദ് അവരോട് ഞാൻ ചുരുക്കുന്നു, മഹാനായ ഹസ്രത്ത് ഉസ്താദിനെ ഇവിടെ ഇരുത്തിയിട്ട് നീട്ടുന്നത് അദബുകേടാണെന്ന് മനസ്സിലാക്കി. മഹാനായ ഉസ്താദ് അവരോട് ചോദിച്ച്, നാളെ സെൻട്രൽ ബ്യൂറോ ഇൻ്റലിജൻസ് ആണ് വന്ന് ചോദ്യം ചെയ്യുന്നത്, അതും കേന്ദ്രഭരണം വല്ലാത്ത ഭരണമാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദെ, അവരുടെ സംസാരങ്ങളിൽ ചോദ്യങ്ങളിൽ കുടുക്കുകളിൽ പെട്ടുപോയാൽ നേരെ പുറത്തു വരാതെ അങ്ങനെ തന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ്, അങ്ങനെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇന്നത്തെ ഇന്നത്തെ ചില പത്രങ്ങളിൽ മുഖപ്രസംഗങ്ങൾ എഴുതിയിട്ടുള്ളത്. മഹാനായ ഉസ്താദ് അവർ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു, നാളെ ഞാൻ കുടുങ്ങൂല, നാളെ ഞാൻ കുടുങ്ങൂല. അപ്പോഴാണ് ചോദിച്ചത്, അതെന്താ അത്ര ധൈര്യം?
പ്രധാനമന്ത്രി എന്തെങ്കിലും എന്തെങ്കിലും കൈമടക്ക് കിട്ടിയ, ലഞ്ച് കൊടുത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ എന്തെങ്കിലും ഉണ്ടായ, ഉടനെ മഹാനായ ഉസ്താദ് അവർ സാധാരണ അവിടുത്തെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സാധാരണ മറ്റുള്ളവരിലെ വിഭിന്നമാണല്ലോ ഉസ്താദ് അവർ, പക്ഷെ അന്ന് കണ്ണ് ചെറിയ ചുവക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി, ചിലപ്പോൾ തോന്നിയതായിരിക്കും. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞത്, എന്നെ നാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നാളെ ഞാൻ കുടുങ്ങില്ല മക്കളെ, എന്നെ കുടുക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് അതിൻ്റെ ധൈര്യം എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉസ്താദ് പറഞ്ഞു, ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ ആദ്യമായി ഓതാൻ പോയത് പോക്കരുകുട്ടി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ അടുക്കലാണ്. അയാൾ വലിയ തസവ്വുഫിൻ്റെ ആളാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞു മാത്രം നിർത്തുന്നു. വലിയ മഹാനാണ്, വലിയ ആരിഫാണ്, വലിയ മഹാനാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാൻ അവർക്ക് കല്യാണം പോലും കഴിച്ചിട്ടില്ല. ആഹ്റത്തിൻ്റെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് തടസ്സമായി പോകാൻ എന്റെ നിക്കാഹ് കൊണ്ട്, ഒരു കാര്യത്തിന്റെ ദാമ്പത്യ ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ അതുമായുള്ള കൂട്ടുകെട്ടും അതുമായുള്ള ചുറ്റുപാടുകളെ കൊണ്ട്, തിരക്കുകളെ കൊണ്ട് എന്റെ ഇബാദത്തിന്റെ ശോലിന് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞ് അങ്ങനെ റബ്ബിനെ പേടിച്ച് ജീവിച്ച മഹാനായ പോക്കറുകുട്ടി ഉസ്താദ്, വലിയ ആരിഫായ പോക്കറുകുട്ടി ഉസ്താദിന്റെ അടുക്കലാണ് ഞാൻ ആദ്യമായി കിതാബ് ഓതാൻ പോയത്. ഞാനൊരു യതീമായ കുട്ടിയാണ് ഞാൻ. എന്നെ മഹാനായ സീതിക്കുഞ്ഞിക്കോയ തങ്ങൾ, അവേലത്ത് തങ്ങൾ എനിക്ക് വസ്ത്രവും എനിക്ക് ഭക്ഷണവും എനിക്ക് ക്യാഷുകളൊക്കെ തന്നിട്ട്, യതീമായ എന്നെ, ഒന്നുമില്ലാത്ത എന്നെ കിതാബ് തന്നിട്ട് കൊണ്ടുപോയി പഠിപ്പിച്ചതാണ്. ആ ദർസിൽ ഞാൻ ഏകദേശം കുറച്ച് വർഷങ്ങൾ താമസിച്ചു. ഒന്ന് രണ്ട് വർഷങ്ങളോളം ഞാൻ, ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളോളം താമസിച്ചു. എന്നിട്ട് ഉസ്താദ് ഞാൻ നിർത്തുകയാണ്. മഹാനായ പി ഉസ്താദ് പറഞ്ഞു, എനിക്കന്ന് താടിയില്ല, എനിക്കന്ന് മീശയില്ല, ഞാനൊരു ചെറിയ അമ്പ്രതായ ചെറിയ കുട്ടിയാണ്, ചെറിയ കുഞ്ഞാണ് ഞാൻ. ഞാൻ നഹവിൻ്റെ കിതാബിൽ എന്ന് പറയുന്ന ഭാഗം ഓതുന്ന ചെറിയ വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ ക്ലാസ്സിന് പോയി കുറച്ച് പേര്, പത്തോളം കുട്ടികൾ. ഉസ്താദ് കിടന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, അവിടെ നിന്ന് കിടന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ആ കിടന്നിട്ട് ഇങ്ങനെ കിതാബ് ഓതി തരും. ഉസ്താദ് തീരെ വയ്യ, വളരെ വയസ്സായി. ഞാനിങ്ങനെ തിരിച്ചു വന്നു, ഞാനിങ്ങനെ അങ്ങോട്ടേക്ക് നോക്കി. നോക്കുമ്പോൾ മഹാനായ എൻ്റെ പ്രിയപ്പെട്ട അഭിവന്ദ്യര എ പി ഉസ്താദ് ഞങ്ങളോട് പറയുന്നത്, എൻ്റെ അഭിവന്ദ്യരായ ഉസ്താദ് അവിടെ കിടന്നിട്ടുണ്ട്, ഉസ്താദിൻ്റെ ഔറത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്, തുടങ്ങി ഔറത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളെന്ത്, ഞങ്ങൾ ഞാനാകെ ബേജാറായി. ഞാൻ നോക്കുമ്പോൾ ഒരു നിലയിൽ കാണാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. എൻ്റെ മനസ്സിന് വല്ലാത്ത നിമ്പലമായി. അള്ളാഹുവിനെ പേടിക്കുന്ന ഉസ്താദ്, തഹജ്ജുദ് ഒഴിവാക്കാത്ത ഉസ്താദ്, രാത്രി സമയത്ത് പൊട്ടിക്കരയുന്ന എൻ്റെ ഉസ്താദ്, ആ ഉസ്താദിൻ്റെ ഔറത്ത് കാണുന്നല്ലോ, ആ ഔറത്ത് കാണുന്നല്ലോ. ഞാൻ കണ്ടെങ്കിൽ വിഷയമല്ല, ഞാൻ താടിയും മീശയില്ലാത്തൊരു ചെറിയ വിദ്യാർത്ഥിയാണ് ഞാൻ, എനിക്ക് വിഷയമല്ല. പക്ഷേ ഇനി വരുന്ന ബൈലാവി എന്ന് പറയുന്ന വലിയ ക്ലാസ്സിലുള്ള വലിയ വലിയ മുതാല്ലിമീങ്ങളാണ് വരുന്നത്, മീശയും താടിയുമുള്ള വലിയ വലിയ മുതാല്ലിമീങ്ങളാണ് വരുന്നത്. അവർ കണ്ടിട്ട് അതേ അത് ഉസ്താദിൻ്റെ കാണുന്നത് എന്ന രീതിയിൽ ഡോങ്കിയാക്കിയെങ്കിലോ, അവരാക്ഷേപിച്ചെങ്കിലോ, അത് എൻ്റെ ഉസ്താദിൻ്റെ ഇസ്സത്തിന്, എൻ്റെ ഇസ്സത്തിന് കോട്ടമാകുമല്ലോ, എൻ്റെ ഉസ്താദിൻ്റെ ബലക്ക് കോട്ടമാകും ോ ഞാൻ ആകെ ബേജാറായി. പക്ഷെ ഉസ്താദിനോട് നിങ്ങൾ ഔറത്ത് കാണുന്ന നിക്കിനി ചെല്ലാനാന്ന് അതാന്നില്ല. ഞാൻ മെല്ലെ പോയി, ഞാൻ ഉസ്താദിന്റെ മെല്ലെ രഹസ്യമായിട്ട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് എഴുന്നേൽക്കണം, ബേജാറാക്കിയറണ്ടാ എന്ന് പറഞ്ഞ്. അപ്പൊ എന്തേന്ന് ചോദിച്ച്, അല്ല ഒന്ന് എഴുന്നേൽക്കണം, രഹസ്യമായിട്ട് ഒന്ന് പറയാനുണ്ട് എന്ന് പറഞ്ഞ്. ആ ഉസ്താദ് ക്ഷീണമുള്ള ഉസ്താദ്, എന്നിട്ട് ഈ പ്രശ്നം ഞങ്ങളെ കുറേ ഒന്ന് പറഞ്ഞ്, നിങ്ങളെപ്പോലെ ഇങ്ങനെ പുകബന്ധുമ്പക്ക് മംഗലത്തിൽ പുകബന്ധുമ്പക്ക് പേപ്പറിലാരെങ്കിലും ചരമക്കോളത്തിൽ മരിച്ചെന്ന് കാണുമ്പോൾ നാട്ടിൽ പോകുന്നില്ല എന്ന് കുറേ എന്ന് പറഞ്ഞ്, ആ പറഞ്ഞിട്ട് ഉസ്താദ് എന്ന് പറഞ്ഞ് ഞാൻ ആറുമാസത്തിലാണ് പോകലെന്നൊക്കെ പറഞ്ഞ്, അന്ന് നമ്മളെ വിഷയമല്ല. എന്നിട്ട് എന്നോട് അത്ര സ്നേഹമുള്ള എൻ്റെ ഉസ്താദ്, ഞാനാണ് വൈകുന്നേരം ഒരു രണ്ട് റസ്കും ഒരു ചായയും ഉസ്താദിന് കൊണ്ടുകൊടുക്കൽ. ഞാനെപ്പോഴും എൻ്റെ ഉസ്താദ് സലാം അത്തഹിയാത്ത് കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുമ്പോൾ, ഞാനിങ്ങനെ നോക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മുഖമാണ് കാണുന്നത്. അത് ഉസ്താദിന് വലിയ സന്തോഷമാണ്. ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ട് ഉസ്താദ് അങ്ങനെ എഴുന്നേറ്റ് നിന്നു. നിന്നിട്ട് ചോദിച്ചു, എന്താ നിന്നേന്ന്? എനിക്ക് എന്ത് പറയാൻ ലോട്ടറസ് നിപ്പിക്കണമെന്നല്ല, അത് വേറെന്തുമില്ല. പിന്നെ ഞാൻ ചെല്ലി, ഞാൻ ഔത്തേക്ക് പോയിട്ട നാളെ, ഞാൻ നാട്ടിലേക്ക് പോകട്ടെ, നീ അതിനാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് പിറ്റന്നാൾ വ്യാഴാഴ്ച എനിക്ക് നാട്ടിൽ പോകാന് എൻ്റെ കയ്യിൽ ക്യാഷില്ല, എനിക്കതിന് സമയമില്ല, എനിക്കതിന് മനസ്സുമില്ല, കുറേ കിതാബ് മുതാല ചെയ്യാനുണ്ട്. ഉസ്താദ് പറഞ്ഞു,
എന്നിട്ട് വലിയ വലിയ മുതഅല്ലിമീങ്ങൾ ഞാൻ ഖാരിജായി ഓതുന്ന സമയമാണ് വ്യാഴവും വെള്ളിയൊക്കെ. ജുമാ കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച അങ്ങനെ എന്ത് ചെയ്തു ഞാൻ പിറ്റന്നാൾ അസറിന് ഞാനുമല്ലേ ഒരു റസ്കും ഒരു ചായയും ഉസ്താദിൻ്റെ റൂമിൽ കൊണ്ടുപോകും. ഉസ്താദ് മീട് നോക്കുന്നില്ല, മുഖം തിരിച്ചു. ഉസ്താദ് പറഞ്ഞു നീ എന്നെ പരിഹസിക്കുന്ന രീതിയിലാ എന്നെ എഴുന്നേപ്പിച്ച് നാട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് നീ പോയില്ലല്ലേ എന്ന് ദുനിയാ മുഖത്തിലുണ്ട്. അവിടെ നിന്നൊന്നും പറഞ്ഞില്ല, അവിടെ നിന്നൊന്നും മുത്താലിങ്ങളെ പറയല. പക്ഷെ മുഖത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും എല്ലാ കാലിൽ വീണ്. കാലിൽ വീണപ്പോ ആ എഴുന്നേറ്റ് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ ആ കാലിൽ വീണ് കരഞ്ഞിട്ട് ആ തഹജ്ജുദ് ഒഴിവാക്കാത്ത എൻ്റെ ഉസ്താദ് അങ്ങനെ അല്ലാഹു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉസ്താദിനെ കുറിച്ചിട്ടെന്ന് പറഞ്ഞത് എൻ്റെ ഉസ്താദിൻ്റെ മയ്യത്തായപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ ഡ്രസ് ഇങ്ങനെ മാറ്റിയപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ തൊടഭാഗത്തും എൻ്റെ ഉസ്താദിൻ്റെ അഹുറത്ത് ഭാഗത്തും ഗമ്മുകൾ കണ്ടു, പശകൾ കണ്ടു, നല്ല ഉറച്ച വെള്ളങ്ങൾ കണ്ടു. ഞങ്ങൾ പോയി നോക്കുമ്പോൾ അത് ഗമ്മല്ല, അത് പശയല്ല. അവരുടെ മുമ്പല്ലിൻ്റെ ലങ്കലി കണ്ട് ജിബിരിയിൽ പോലും അമ്പരന്നിട്ടുണ്ട്. അത് സ്വർഗത്തിൽ ഹൂറുല്ലീങ്ങളെ കണ്ടിട്ട് ദുനിയാവിൽ ഒരു ഹറാമ് കാണാത്ത ഉസ്താദിൻ്റെ മുന്നിൽ മരിക്കുന്ന സമയത്ത് ഹൂറുല്ലീങ്ങളെ കാണിച്ചിട്ട് അങ്ങനെ ജീവിതത്തോട് വിട പറഞ്ഞ എൻ്റെ ഉസ്താദിൻ്റെ ഒരു വിഷമമുള്ള നാവ് സംസാരം എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ കാലിൽ വീണിട്ട് പറഞ്ഞു ഉസ്താദേ ഇന്നലെ ക്ലാസ്സിൽ വരുമ്പോൾ ഉസ്താദിൻ്റെ ഔറത്ത് കാണുകയായിരുന്നു, ഞാൻ കണ്ടെങ്കിൽ വിഷയമല്ല. വലിയ മുതഅല്ലിമീങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും തോന്നിയാലോ, ഉസ്താദിനെ പറ്റി കരുതിയാലോ, ഉസ്താദിനെ പറ്റി വിചാരിച്ചാലോ, അത് ഉസ്താദിൻ്റെ ഇസ്സത്തിന് കുറവല്ലേ എന്ന നിലയിലാണ് ഞാൻ അങ്ങനെ ബുദ്ധി പ്രയോഗിച്ചതെന്ന് പറയുമ്പോൾ മെല്ലെ ഇരുന്ന് അടുത്തു നിന്ന് കൈമെല്ലെ നീട്ടി എൻ്റെ ഉസ്താദ് മഹാനായ സുൽത്താനുൽ ഉലമ മഹാനായ എ പി ഉസ്താദ് നമ്മുടെ നേതാവായ ഉസ്താദ് എസ് ഒ എസ് കാരെ നമുക്ക് ആശയും അഭിലാഷവുമായ ഉസ്താദ് എസ് എസ് എഫ് കാരെ നമുക്ക് പ്രതീക്ഷയായ ഉസ്താദ് ഓ സുന്നത്തു ജമാഅത്തിൻ്റെ മുഅ്മിനീങ്ങളെ നമുക്ക് എല്ലാ നിലയിലും ദുനിയാവിലും ആഖിറത്തിലും നമ്മെ കൈപിടിക്കുന്ന ഉസ്താദ് തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്ന മുഅ്മിനീങ്ങളെ ആഖിറത്തിൽ നമുക്ക് സംരക്ഷകരായ മഹാനായ സുൽത്താനുൽ ഉലമ മഹാനായ എ പി ഉസ്താദ് ഉസ്താദ് ഉസ്താദിൻ്റെ ഉസ്താദ് മെല്ലെ കൈ ഇങ്ങനെ കാട്ടി ഉസ്താദ് മെല്ലെ പിടിച്ചെഴുന്നേറ്റു എൻ്റെ ഉസ്താദ് എൻ്റെ നെറ്റിയിലേക്ക് കബ്ബല ഹുസുമ കബ്ബല അങ്ങട്ട് ചുംബിച്ചു. ആ വിക്രി ചെല്ലുന്ന ആ തസ്ബീഹ് ചെല്ലുന്ന ആ ദ്വാരക്കുന്ന ആ പവിത്രമായ ചുണ്ടുകൊണ്ട് എൻ്റെ നെറ്റിയിലേക്ക് അവിടെ നിന്ന് മെല്ലെ മുത്തിയിട്ട് എന്നോട് പറഞ്ഞു ഓ അബൂബക്കറേ ഈ പന്ത്രണ്ടാളെ മുന്നന്ന് ഒരു ചെറിയ ബുദ്ധിയുള്ള ചെറിയ കുട്ടിയായ നീ എൻ്റെ ഇസ്സത്തിന് ഇത്ര വലിയ വില നീ കാണിച്ചല്ലോ. മരിക്കുന്നത് വരെ എന്റെ ഇജ്ജത്ത് ഞാൻ കാത്തു നിൽക്കും. മുരീദി തമസക് ബി ഫകും ബി വാഫിഖ ഫാഹമിക ഫി ദുനിയ വയൗമൽ ഖിയാമത്തി എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അല്ലാഹുവിൻ്റെ സ്വർഗം കൊണ്ട് മരണപ്പെട്ടു പോയ അദ്ദേഹ മനീ പുറപ്പെട്ട് മരണപ്പെട്ടു പോയ ഹൂറുല്ലീങ്ങളെ സന്തോഷത്തോടെ മരണ കണ്ട് മരണപ്പെട്ട മഹാനായ വലിയുള്ളാഹി പോക്കറുകുട്ടി ഉസ്താദ് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. നിന്റെ ഇജ്ജത്ത് മരണം വരെ ഏത് ശത്രുക്കൾ എന്ത് പറഞ്ഞാലും ആരോപണം പറഞ്ഞാലും അപപ്രചാരം പറഞ്ഞാലും എഴുതിയാലും പ്രസംഗിച്ചാലും വാട്സപ്പ് ഉപയോഗിച്ചാലും ഞാൻ കാക്കുമെന്ന് മഹാനായ പോക്കറുകുട്ടി ഉസ്താദ് നീ മഹാനായ സുൽത്താനുൽ ഉലമക്ക് നീ ഹിമ്മത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹു എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ മീൻപിരി അതുപോലെ ബെൽറിങ് അതുപോലെ കുത്തുബി കുരിയ അതുപോലെ കുത്തുബി നഗർ നമ്മുടെ നാല് ബ്രാഞ്ചുകളാണ് എസ് ഒ എസിന് ഇവിടെയുള്ളത്. എസ് എസ് എഫ് ഒരുപാട് കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നു. എല്ലാവരും നമ്മൾ ചെറുപ്പക്കാരൊക്കെ എസ് എസ് എഫിലാണ് ചേരണം. അതിൽ മെമ്പർഷിപ്പ് അഭ്യാസത്തിൻ്റെ സമയത്ത് ഇൻഷാല്ല മെമ്പർഷിപ്പ് എടുക്കണം. എന്നിട്ട് എസ് എസ് എഫിൻ്റെ പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ചെയ്യണം. എസ് ഒ എസ്സുകാർ 35 വയസ്സ് എസ് ഒ എസ്സുകാർ ആ വിഷയത്തിലൊക്കെ ബന്ധപ്പെടണം. ഇപ്പം മെമ്പർഷിപ്പ് അഭ്യാസം കഴിഞ്ഞ സമയമാണ്. ഇനിയും ഇൻഷാല്ലാ നമുക്ക് ഒന്ന് രണ്ട് ദിവസം അതിനുള്ള സമയങ്ങൾ കഴിഞ്ഞെങ്കിലും ഉണ്ട് എന്നറിയിച്ച് നിങ്ങളൊക്കെ നമ്മുടെ സംഘശക്തിയുമായി ബന്ധപ്പെട്ട് ഞമ്മൊന്നുമില്ല ഞമ്മ മരിക്കുമ്പോൾ സ്വാലിഹ്യങ്ങളെ കാവലോടും നീമാനോടും കൂടെ മരിക്കണം. ഒന്ന് മരിച്ചിട്ട് അവിടെ എത്തുമ്പോൾ ഞമ്മളെ കൈപിടിക്കാൻ സ്വാലിഹ്യങ്ങളും ആലിമീങ്ങളൊക്കെ വേണം. ആ രീതിയിൽ നമ്മുടെ സംഘശക്തിയുമായി നിന്ന് നമ്മളാരെയും പറയാതെ ഒറ്റ ആലിമിനെയും പറയാതെ ഒരു സ്വാലിഹ്യങ്ങളെയും പറയാതെ അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവരെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും സംസാരങ്ങളും ഉണ്ടാവണം. എസ്
എസ്എസ്എഫുകാരായ നമ്മൾ തരമറക്കാത്ത എസ്എസ്എഫുകാരാവരുത്. നമ്മൾ ബാക്കിയുള്ള രീതിയിൽ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ കേൾപ്പിക്കുന്ന എസ്എസ്എഫുകാരാവരുത്, എസ്വൈഎസ്കാരാവരുത് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് നമ്മുടെ കുത്തുബീനഗറിൽ പിന്നെ മരിച്ച വീടുകളിലൊക്കെ നമ്മൾ തഹ്ലീൽ ചെയ്യാറുണ്ട്. എസ്വൈഎസിൻ്റെ എസ്എസ്എഫിൻ്റെ പേരിൽ കഴിഞ്ഞ പുസോട്ട് തങ്ങൾ അനുസ്മരണം ഞങ്ങൾ നടത്തി. അൽഹംദുലില്ലാ 600,000 ചുല്ലാനം തഹ്ലീൽ ആ സദസ്സിൽ ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ബാപ്പമാർ, മൂമിനീങ്ങളൊക്കെ ഞങ്ങളെ കുത്തുബീനഗറിൽ, ഞമ്മളെ ഇസ്മായിൽ മജൽ അയാളെ വീട്ടിൻ്റെ പരിസരത്താണ്, വലിയ വമ്പിച്ച സമ്മേളനം പോലെ ഞങ്ങൾ നടത്തി. 600,000 ചുല്ലാനം പുസോട്ട് തങ്ങളെ പേരിൽ നമ്മൾ തഹ്ലീൽ ചൊല്ലി, അവിടെ നിന്ന് ദിക്ര സമർപ്പിച്ച് അവിടെ തന്നെ ഞമ്മൾ സ്റ്റേജിൽ മക്കളെ വിളിച്ചിട്ട് SBS നമ്മൾ എന്ത് ചെയ്ത് ഈ ലൈവിൽ ലോകത്തിൻ്റെ മൂമിനീങ്ങൾ കാണുന്ന രീതിയിൽ നമ്മൾ രൂപീകരിച്ച്. ഇൻഷാല്ലാ നാളെ അല്ല മറ്റന്നാൾ വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കരിച്ച ഉടനെ അവിടെ ഒരു ഇബ്രാഹിം ചെന്നിട്ട് ഒരാളുണ്ട് മീനാദിയിൽ, അയാൾ പറയലെന്നെ ജക്കാത്ത് ഇബ്രാഹിം എന്തോ ഒരു പേരുണ്ട്. ആ ഇബ്രാഹിച്ചൻ്റെ മകള് ഇന്നലെ ബാംഗ്ലൂരിൽ മരണപ്പെട്ടു പോയി. ആ മകളുടെ പേരിൽ നമ്മുടെ പിന്നെ 2 ദിവസം മുമ്പ് ഒരു ഉമ്മൻ്റെ പേരിൽ തഹ്ലീലുണ്ടായി. ഞമ്മൾ സയ്യിദ് അലവി തങ്ങളെല്ലാം ബന്ധിന് നല്ല ഒരു 150-160 മൂമിനീങ്ങൾ അതിൽ കൂടിന്. അപ്പോൾ ഇൻഷാല്ലാ വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കരിച്ച അയാളെ വീട്ടിൽ നമ്മൾ തഹ്ലീൽ സംഘടിപ്പിക്കുന്നു. ആ പരിപാടി എല്ലാവരും വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ KM പറഞ്ഞത്, സ്വാഗതത്തിൽ പറഞ്ഞത് എല്ലാം നമ്മുടെ നാടിൽ വലിയ സുന്നത്തിയമായത്തിന് ആധാരമായ പള്ളി, അതുമായി ബന്ധപ്പെട്ട ഇൽമിൻ്റെ കേന്ദ്രം വരുന്ന അത് എല്ലാവരും ഇസ്മായിൽ സഹദി, അങ്ങനെ എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരെ സഹകരണത്തോടെ നേതൃത്വത്തിലായി അവരെ സന്തോഷത്തിലായിട്ട് ഇൻഷാല്ലാ നമ്മുടെ ഈ അടുത്ത് ഈ ഗുഡൻ്റെ അപ്പുറത്ത് വലിയ വിശാലമായ രീതിയിൽ പണി നടക്കുന്നു. വളരെ പെട്ടെന്ന് അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം. ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മീൻപിരിയിൽ മഹാനായ അബ്ബാസ് ഉസ്താദ്, അതുപോലെ പിന്നെ മറ്റ് ആലിമ്യങ്ങൾ, മറ്റ് സ്വാലിഹ്യങ്ങൾ ഒക്കെ വന്നിട്ട് നേതൃത്വം നൽകിയ മീൻപിരിയുടെ പള്ളി, പുതിയ പള്ളി ഉണ്ടായി. കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരൊക്കെ നല്ല ഇബാദത്തിന് ആവേശം കാണിച്ച് നമ്മുടെ അടുത്തുള്ള പള്ളികളുമായി സഹകരിക്കണം. എല്ലാ സുന്നത്തമായത്തിൻ്റെ കേന്ദ്രങ്ങളുമായി സഹകരിക്കണം. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആധാരമാണ് മഹാനായ ഹുസൈൻ മുസ്ലിയാർ ഖുദ്ദസ്സല്ലാഹു സിർഹുൽ അസീതങ്ങൾ. നമുക്ക് മറക്കാൻ കഴിയില്ല ആ ഹുസൈൻ മുസ്ലിയാർക്ക്. ഇതൊക്കെ അവർ പ്രചരിപ്പിച്ച ദീനിൻ്റെ വിഷയത്തിന് നമ്മൾ ഒരുമിച്ച് കൂടി നമുക്ക് കബറ് പൊളിച്ചിട്ട് നോക്കിയിട്ട് കാണാനുള്ള ശക്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹുസൈൻ മുസ്ലിയാർ പുറത്ത് വന്നിട്ട് പറയും നിങ്ങളെ കൂടെ ഞാനുണ്ട്, നിങ്ങൾ എൻ്റെ നേതാക്കളും എൻ്റെ ഔലിയാക്കും എൻ്റെ നേതൃത്വവും എൻ്റെ ഉപ്പാപ്പമാരും എൻ്റെ മശായിഖന്മാരൊക്കെ കൊണ്ട് നടന്ന ദീനിൻ്റെ വിഷയത്തിൽ നടക്കുന്ന എന്ന് ഹുസൈൻ മുസ്ലിയാർ നമ്മളോട് പറയും. ആ വിശ്വാസം നമുക്കുണ്ട്. ഹുസൈൻ മുസ്ലിയാരെ കണ്ടുമുട്ടിയെങ്കിൽ ആഖിറത്തിലും പറയാനുള്ള ധൈര്യം നമുക്കുണ്ട്. ആ ഹുസൈൻ മുസ്ലിയാരെ കാവല്, ഖുതുബുസ്സമാനിൻ്റെ കാവല്, താജുല്ലുൽ ഉസ്താദിൻ്റെ, നൂറുല്ലുൽ ഉസ്താദിൻ്റെ പുസോട്ട് തങ്ങളെ കാവലൊക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റൊരു മിനിറ്റ് മഹാനായ പുസോട്ട് തങ്ങൾ അവസാനം മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ്, 2-3 ദിവസം മുമ്പ് കൂട്ടുകാരെയും പിന്നെ വീട്ടുകാരെ, സ്വന്തം മകനെ, സ്വന്തം 2-3 മരുമക്കളെ, അതുപോലെ മക്കളെ, അവിടുത്തെ ഉമ്മ ഇപ്പം ഹയാത്തിലുണ്ടെന്ന് തോന്നുന്നു. അവിടുത്തെ ഉമ്മ ഉണ്ട്, ചെറിയ വളരെ ചെറിയ പ്രായത്തിലാണ് അവിടുന്ന് മരിച്ചത്. എൻ്റെ പിന്നെ എനിക്ക് വിവരം കിട്ടിയ പ്രകാരം പേരോട് ഉസ്താദിൻ്റെ വയസ്സ് പോലും പുസോട്ട് തങ്ങൾക്ക് ആയിട്ടില്ല, 55 കഴിഞ്ഞു എന്നാണ് പേരോട് ഉസ്താദിൻ്റെ. അതേസമയത്ത് അതിൻ്റെ താഴെയാണ് പുസോട്ട് തങ്ങൾ. പക്ഷേ നമ്മളെ സ്ഥാപനത്തിലൊരു പ്രിൻസിപ്പളുണ്ട് മഹാനായ ശൈഖുന പി എ ഉസ്താദ്. ഞങ്ങളൊരു പുസോട്ട് തങ്ങൾ അനുസ്മരണം നടത്തി ഇവിടെ കുറച്ച് കിന്നിക്കാർ, നമ്മളെ അൽമദീന പിന്നെ ഈ മദീന അഷ്റഫ്, അങ്ങനെ കുറേ ആൾ, ഇസ്മായിൽ സഹദി, പിന്നെ അവിടെ എല്ലാവരും വന്നിന് ആ പരിപാടിക്ക്. അന്ന് പി എ ഉസ്താദ് പറഞ്ഞത് സ്റ്റേജുകൾക്കും സദസ്സുകൾക്കും ഒക്കെ അലങ്കാരമായിരുന്നു പുസോട്ട് തങ്ങൾ എന്ന് ഉസ്താദ് പറഞ്ഞു. അതിനെ ആടിവരയിടേണ്ട വാക്കാണെന്ന് ഞങ്ങൾ അന്ന് മനസ്സിലാക്കി. കാരണം മൂപ്പർ വന്നിട്ടിരിക്കുമ്പോൾ അത് ഒരലങ്കാരമാണ്. ഇപ്പം ഞങ്ങളെ എത്ര നേരം ഇരുന്ന്, ഞാൻ വേറെ ആരും പറയുന്നില്ല, ഞാൻ എന്നല്ല പറ്റി പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാകുമ്പോൾ. അതേസമയത്ത് ഹസ്രത്ത് ഉസ്താദെല്ലാം വന്നിരിക്കുമ്പോൾ അതൊരു ഒരു 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 ചന്തം, ഒരു ഭംഗി. അതിൻ്റെ പകരം വേറെ അങ്ങനെ കിട്ടില്ല. ഞാനും അങ്ങനെ ആവണമെന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെ വിചാരിച്ചെടുത്ത് ബാക്കിയാവുന്നില്ല, അത് വേറെ ഒന്നും നടക്കുകയല്ല. അതിന് ഓരോന്നുണ്ട്. അതേപോലെ സ്റ്റേജുകൾക്കും സദസ്സുകൾക്കും എല്ലാത്തിനും അലങ്കാരമായിരുന്നു എന്ന് പി ഉസ്താദ് പറഞ്ഞത് ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. അത് നമ്മൾ അടിവരയിടേണ്ടതാണ്. മുപ്പർ വന്നെങ്കിൽ സ്റ്റേജ് നിറഞ്ഞ്, ബയറ് നിറഞ്ഞ്, അവർ അപ്പോൾ വന്നിട്ട് മുണ്ടിറ്റാകുമ്പോൾ ഞമ്മ ബയറ് നിറഞ്ഞെന്നറിയുന്നില്ലേ, അതേപോലത്തെ ഒരു ബയറ് നിറച്ചിലായിരുന്നു പുസോട്ട് തങ്ങൾ. ആ പുസോട്ട് തങ്ങൾ മകനെ, മരുമക്കളെ, ഉമ്മയെ, ഭാര്യയെ, കുടുംബത്തിനെല്ലാം വിളിച്ചിട്ട് പറഞ്ഞൊരു ഒരു ഒരു വിഷയമുണ്ട്. എൻ്റെ പെട്ടിയിൽ ഞാൻ സൗദി അറേബ്യയിൽ നിന്നൊന്ന് കൊണ്ടുവന്നിരുന്നു.
ഒരു ഡ്രസ് കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞു. എല്ലാ അപ്പൊ പുള്ളിയും ചള്ളിയെല്ലാം ഉണ്ടാവല്ലേ, നിന്റെ അമ്മ ചട്ടയാ, അതാ ഇത് അങ്ങനെ ഉണ്ടെന്നല്ലേ, ആ രീതിയിൽ നോക്കി മുപ്പര് കൊടുത്ത്. ഇത് ഞാൻ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ തുണി. മൂന്നിൻ്റെ അന്നത്തെ ദുആ മജ്‌ലിസിൽ ജലാലുദ്ദീൻ തങ്ങൾ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. ആ കഫൻ തുണി അങ്ങോട്ട് കാണിച്ച് ഇത് എന്നെ പുതപ്പിക്കണം. എന്നിട്ട് ഒരു അത്തർ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഉപ്പാപ്പയായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്ന ഭാഗത്തിലുള്ള മണ്ണ് കലർത്തിയ അത്തറാണിത്. ഇതെൻ്റെ കഫമ്പുടയിലേക്ക് പുതപ്പിക്കണം. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ കെ എം പറഞ്ഞതുപോലെ മരണത്തിന് വേണ്ടി ഒരുങ്ങി ഒക്കെ ചെയ്ത് ഞാൻ മരണത്തിൻ്റെ മുന്നിലാണെന്ന് പറഞ്ഞതുപോലെ അത് ഒരുക്കിയിട്ടാണ് മഹാനവറുകൾ വന്നത്. എങ്കിലും മഹാനവറുകൾ പറഞ്ഞത് ഇതാ, എല്ലാവരും എൻ്റെ വലത്തേക്കാതിൽ അസ്സലാമു അലൈക്കും പറയണം, എൻ്റെ വലത്തേക്കാതിൽ. അപ്പം ചോദിച്ചു ആർക്ക് പറയേണ്ടത്? മഹാനായ പൊസോട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതുപോലെ അവിടുത്തെ വിചാരം നമ്മൾ മനസ്സിലാക്കുന്നത്. മുപ്പര് സ്റ്റേറ്റ് SSF കോശാധികാരിയായിരുന്നു മരിക്കുമ്പോൾ, അതിൻ്റെ ID ഉള്ള സമയത്താണ് മരിച്ചത്. മഹാനവറുകൾ ചിന്തിച്ചത്, എൻ്റെ ഉപ്പാപ്പയായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ലുകൊടുത്തുണ്ടാക്കിയ ദീന്, കാലിൽ നിന്ന് രക്തം ഉതിർന്നിട്ട് വീണിട്ടുണ്ടാക്കിയ ദീന്, ആ ദീനിൻ്റെ യഥാർത്ഥമായ പാന്താവുകുന്ന സുന്നത്തിയമായത്തിന് ഓടി നടന്നിട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ച എനിക്കെൻ്റെ ഉപ്പാപ്പനെ കാണാൻ കഴിയും, എൻ്റെ ഉപ്പാപ്പനെ കാണാൻ കഴിയും, എൻ്റെ ഉപ്പാപ്പൻ്റെ മുഖം നോക്കാൻ കഴിയും, എൻ്റെ ഉപ്പാപ്പ കൊണ്ടുവന്ന സുന്നത്തിയമായത്തിൽ എൻ്റെ താജുല്ലുലമൻ്റെ കമർ സുൽത്താനുല്ലുലമൻ്റെ സുൽത്താൻ മഹാനായ റയീസുല്ലുലമ സുലൈമാൻ ഉസ്താദിൻ്റെ പിന്നിലായി ഞാൻ നിന്നാളാണ്. എല്ലാവരോടും പറഞ്ഞ് എൻ്റെ വലത്തേക്കാതിൽ അസ്സലാമു അലൈക്കും പറയണം. ആർക്ക് പറയേണ്ടത് ബാപ്പ? ആർക്ക് പറയേണ്ടത് ഉപ്പാപ്പ? അപ്പോഴാണ് പറഞ്ഞത്, ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും ഇശാരമാ ഉതീ ഫിമാ ഫിൽ ബാലിബാൽ. ഹബീബായ എൻ്റെ ഉപ്പാപ്പക്ക് മുത്തുനബിക്ക് പറഞ്ഞോ, ഞാനത് പറയും. മഹാനായ പൊസോട്ട് തങ്ങൾ അങ്ങനെ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിൽ നേതൃത്വം നൽകി നിന്നത് കൊണ്ടാണ്. ഞമ്മക്കും അങ്ങനെ മരിക്കണ്ടേ? ഞമ്മക്കും ഖബറിൽ അവരെല്ലാം കാവലാണ്ട്? ഞമ്മക്കും ആഖിറത്തിൽ വേണ്ടേ? ഞമ്മക്കും ഈ ബഡായും ഈ പസാദും ഈ ഗൈബത്തും ഈ നമീമത്തും ഈ ഡോങ്കിയും ഈ സ്വീപ്പും അതെല്ലാം കിട്ടിയിട്ട് ഞമ്മക്കൊന്ന് ഈമാനോടുകൂടെ മരിക്കണ്ടേ? ആ മരിക്കണമെങ്കിൽ സംഘശക്തിൻ്റെ കീഴിൽ നിന്ന് ആ മഹാന്മാരായ കാവൽ അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനായ സുരിവേൽ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. അവിടുത്തെ നേതൃത്വത്തിലുള്ള ദാറുൽ ശരിയ എന്ന മഹത്തായ സുരിവേലുള്ള സ്ഥാപനത്തിൻ്റെ സഹകാരികളും അതിൻ്റെ ഉയർച്ചക്കുള്ള ദുആ എല്ലാവരിലും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹാനായ ഹസ്രത്ത് ഉസ്താദ് അവറുകൾ ഇൻഷാല്ലാഹ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ വിഷയത്തിനും ദ്വാരക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് കെ എം വേണ്ടതുപോലെ പറയും എന്നറിയിച്ച് ദ്വാവസീയത്തോടെ നിർത്തുന്നു. വസ്സലാമു അലൈക്കും.